ഞാൻ വേഗത്തിൽ എനിക്ക് അനുവദിച്ചു തന്ന സമയത്ത് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ അറിയാവുന്ന ഒന്ന് രണ്ട് പേരൊക്കെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുമെന്ന് പറഞ്ഞു. ഈ ഇതിനിടയ്ക്കൊക്കെ ഞാനിങ്ങനെ തിരയുന്നുണ്ട്, ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ നിങ്ങളുടെ മുഖത്ത് പ്രത്യേകം നോക്കിയില്ലല്ലോ, നിങ്ങളെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നൊന്നും ശ്രദ്ധിച്ചേക്കരുത്. ഒത്തിരി ആളുകൾ നിൽക്കുകയല്ലേ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വിശേഷാൽ പ്രിയ വർഗീസ് പാസ്റ്ററോടൊപ്പം ഇങ്ങനൊരു വേദി പങ്കിടാൻ ദൈവം അവസരം നൽകിയതിൽ പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുകയും തന്നെയും തൻ്റെ കുടുംബത്തെയും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരെയും വിശേഷാൽ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. റോമാലേഖനം 8:26 അതിൻ്റെ 26-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു, അത് ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി കണ്ണുകളടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ട വചനത്തിന് നന്ദി. ഇവിടെ തുടർമാനമായി നടന്നു വരുന്ന ഈ പ്രാർത്ഥനാ ദിവസങ്ങളിൽ ഏറെ തിരക്കുകളുള്ള ഈ പട്ടണത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി വന്നു ചേർന്ന് താമസിക്കുന്ന ദൈവമക്കൾ അതെല്ലാം മാറ്റിവെച്ച് ഒരല്പസമയം ശാന്തമായി കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്നത്, എന്തെല്ലാം ഞങ്ങൾ ചെയ്താലും പരിഹരിപ്പാൻ കഴിയാത്ത കുറേയേറെ വിഷയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നും അത് ദൈവസന്നദ്ധിയിൽ വേറിട്ട് ചെലവിട്ടിരുന്നാൽ അതിനൊക്കെ ഒരു മറുപടി ഉണ്ടെന്നും അനുഭവിച്ചറിഞ്ഞവരായതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ വചനങ്ങൾ ഞങ്ങളോട് സംസാരിക്കേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന് മുൻപ് വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസന് ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. വന്നുകൊണ്ടിരിക്കുന്ന വന്നു ചേർന്ന ജനത്തിന് നന്ദി. മുഴുവൻ മഹത്വവും അങ്ങയുടെ പാദപീഠത്തിങ്കൽ നൽകുന്നു. കർത്താവിൻ്റെ ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ എല്ലാവരെയും നിർത്തണം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 3 വാക്യങ്ങളാണ് അവിടെ ഉള്ളത്. 1-ാമത്തേത്, അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. 2-ാമത്തേത്, വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. 3-ാമത്തേത്, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. 2-ാമത്തെ വാക്ക് ഞാൻ എടുക്കുന്നു. എന്താണ് 2-ാമത്തേത്? വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം വളരെ ലളിതമായ ഒരു വിഷയമാണ്. ഞാൻ അങ്കിളിനോടും പറഞ്ഞു, ഞാൻ വളരെ ലളിതമായി ഒരു കാലത്ത് ഞാൻ, എനിക്ക് തോന്നുന്നു ഞാൻ ഈ സാഹിത്യ പുസ്തകങ്ങൾ ഒത്തിരി വായിക്കുമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ഭയങ്കര താല്പര്യം കൊണ്ട് ഞാൻ കൃഷ്ണൻകുട്ടി സാറിൻ്റെ പ്രസംഗമെല്ലാം മുഴുവൻ ബൈഹാർട്ടാണ്, അപ്പോഴും ഇപ്പോഴും. ഇപ്പം ഞാൻ ഈ പരസ്യയോഗങ്ങൾക്കെല്ലാം ഇങ്ങനെ തകർത്ത് പ്രസംഗിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേദി പരസ്യയോഗം, ആരും ഇല്ലെങ്കിലും ഞാൻ പ്രസംഗിക്കും. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, കീഴിലെ മണ്ണൂർ ഭാഗത്തൊരു പരസ്യയോഗത്തിന് ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ കുറച്ച് സാഹിത്യ വാക്കുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ആ അവിടെയുള്ള ആളുകൾ വിചാരിച്ചത് ഞാൻ യേശുക്രിസ്തുവിനെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ചിത്രീകരിക്കുകയാണെന്നാണ്. അവർ 2 രൂപയുടെ നോട്ടുമാലയൊക്കെ ഇട്ട് എൻ്റെ കഴുത്തേ കൊണ്ടുവന്ന് ഇട്ടു, ഒരു സോഡയൊക്കെ മേടിച്ചു തന്നു. അപ്പോൾ പിന്നീട് എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാനീ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ആളുകൾക്ക് പലതും മനസ്സിലാകുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. അതിനേക്കാൾ അപകടകരമായ 2-ാമത്തൊരു കാര്യം, ഈ പറഞ്ഞ പല കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നും മനസ്സിലായി. ചില വാക്കുകളൊക്കെ ഞാനൊരു 5-6 കൊല്ലം ഉപയോഗിച്ച ശേഷമാണ് അതിൻ്റെ അർത്ഥം എന്നാണെന്ന് നിഘണ്ടു നോക്കി മനസ്സിലാക്കിയത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ സുവിശേഷം സത്യമായതുകൊണ്ട്, സങ്കല്പമല്ലാത്തതുകൊണ്ട് എത്ര ലളിതമാക്കി പറയാമോ അത്രയും അംഗൻവാടിയിലെ കുട്ടികളോട് പറയുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്.
അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തറയും പറയും പഠിപ്പിക്കാൻ വന്നിരിക്കുന്ന ഒരാളെ പോലെ എന്നൊന്നും ചിന്തിക്കരുത്. അത് ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഈ വിഷയം നമുക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ളൊരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന ആളുകളെല്ലാം തന്നെ പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ആ വിഷയത്തോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നത്. ഒന്നുകിൽ ആ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടാകാം, ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ലക്ഷ്യമുണ്ടാകാം. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള കൂട്ടത്തിലുള്ളവരോട് ഈ വിഷയം സംസാരിക്കാൻ ഭയങ്കര താല്പര്യമാണ്. കാരണം പ്രാർത്ഥിക്കാൻ മാത്രം തീരുമാനമുള്ള കുറേ ആളുകളാണ്. എൻ്റെ വിഷയം ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ, ഒന്നാമത്തേത്. രണ്ട്, പ്രാർത്ഥിക്കേണ്ടത് എന്ത്. രണ്ട് കാര്യങ്ങളാണ്. അതിലൂടെ ദൈവം ചില കാര്യങ്ങളൊക്കെ നമ്മോട് സംസാരിക്കും എന്നതിൻ്റെ മുഖവുര നമ്മളിടുകയാണ്. എന്താണ് ഞാൻ ഒന്നാമത് പറഞ്ഞത്? പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ. രണ്ടാമത്തേത്, പ്രാർത്ഥിക്കേണ്ടത് എന്ത്. രണ്ട് ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ കണ്ടെത്തുക. ഒന്നാമത്തേതിലേക്ക് വരുന്നു, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ. ഒരു വിഷയം, പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളോട് ആരെങ്കിലും ഇനി പ്രാർത്ഥന പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പെന്തക്കോസ്തുകാരായ ആളുകളോട് പ്രാർത്ഥന ഇനി നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കുറേ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ, വിവിധ സഭാവിഭാഗങ്ങളിലുള്ളവരോ അക്രൈസ്തവരോ ആകട്ടെ, വിശേഷാൽ പൊതുചടങ്ങുകൾ, വിവാഹം, ശവസംസ്കാരം, ഗൃഹപ്രവേശനം ആദിയായ ചടങ്ങുകൾക്കൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടാൽ, മറ്റാളുകൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ലാത്ത ഇടത്ത് ആര് പ്രാർത്ഥിക്കും? നമ്മുടെ ആളുകൾക്ക് ചാടി കയറി പ്രാർത്ഥിക്കും. നമ്മുടെ കൊച്ചു പിള്ളേർ പ്രാർത്ഥിക്കുന്നത് പോലും കണ്ടിട്ട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഭയങ്കര അത്ഭുതമാണല്ലോ, നിങ്ങളുടെ പിള്ളേരൊക്കെ മണിക്കൂർ നേരം എന്ത് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് പല ആളുകളും ചോദിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്ക് പ്രാർത്ഥന ചൊല്ലാനറിയാം, കുറച്ച് പേർക്ക് പ്രാർത്ഥിക്കാനറിയാം. അതാണ് അതിൻ്റെ വ്യത്യാസം. കുറച്ച് പേർക്ക് ചൊല്ലാനറിയാം, നമ്മൾ കുറച്ച് പേര് ചൊല്ലിക്കൊണ്ടിരുന്നവരാണല്ലോ, പിന്നീടാണല്ലോ നമ്മൾ എന്ത് ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പ്രാർത്ഥന എത്ര വിധം എന്ന് ചോദിച്ചാൽ രണ്ട് വിധമാണ്. ഒന്ന് പരസ്യം, പിന്നെ ഒന്ന് പരസ്യം എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ രഹസ്യം എന്ന് പറയുന്നത് എനിക്കറിയാം. ഒന്ന് പരസ്യം, പിന്നെ ഒന്ന് രഹസ്യം. അത് രണ്ടും രണ്ട് കാറ്റഗറിയിൽ പെടുന്നതാണ്. പരസ്യമായ പ്രാർത്ഥന എത്ര നേരം പ്രാർത്ഥിക്കണം? നീട്ടി പ്രാർത്ഥിക്കണോ ചുരുക്കി പ്രാർത്ഥിക്കണോ? ചുരുക്കി പ്രാർത്ഥിക്കണം, അറിയാം. രഹസ്യമായ പ്രാർത്ഥനയോ എത്ര നീണ്ടാലും കുഴപ്പമില്ല, എത്ര നീണ്ടാലും കുഴപ്പമില്ല. ഈ 21 ദിവസം നിങ്ങൾ ഈ ആലയത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകാതെ ഋഷീവരന്മാർ തപസ്സനുഷ്ഠിക്കുവാൻ കയറിയിരുന്നവർ ചെതൽപ്പുറ്റ് കയറി സമാധിയായി പോയതുപോലെ 21 ദിവസം ഇവിടെ തന്നെ ഇരുന്ന് നിങ്ങൾ ചെതൽപ്പുറ്റ് കയറി സമാധിയായി പോയാലും കുഴപ്പമില്ല. രഹസ്യ പ്രാർത്ഥനയിൽ എത്ര മണിക്കൂർ വേണേലും പ്രാർത്ഥിക്കാം. പക്ഷേ പരസ്യമായ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യരുത്? ഒത്തിരി നീളരുത്, നീട്ടരുത്. പരസ്യമായ പ്രാർത്ഥന ഏറിയാൽ എത്ര മിനിറ്റ് ആകാം? എത്ര മിനിറ്റ് ആകാം? 2 മിനിറ്റ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിച്ചോളേ. സഭായോഗത്തിന് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു കോട്ടേജ് പ്രയറിന് പ്രാർത്ഥിക്കുമ്പോൾ, പൊതുവായ മീറ്റിങ്ങിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഒത്തിരി ചടങ്ങുകൾ നടക്കാനുള്ളപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അവസരം തന്നാൽ ഏറിയാൽ എത്ര മിനിറ്റ് പ്രാർത്ഥിക്കാം? 2 മിനിറ്റ്. അത് ആത്മ നിയന്ത്രണത്തിന് വിധേയമാണ്. ആത്മപ്രചോദനം ലഭിക്കുന്നു, കേൾക്കുന്നവർക്കും അങ്ങനെ ആത്മപ്രചോദനം ലഭിക്കുന്നു എന്ന് തോന്നിയാൽ ഏറിയാൽ 2.5 മിനിറ്റോ 3 മിനിറ്റോ വരെ ആകാം. അപ്പോൾ പരസ്യപ്രാർത്ഥന 2 മിനിറ്റ്, ഏറിയാൽ 3 മിനിറ്റ്. അത് തന്നെ 3 ആയിട്ട് തിരിക്കാം. ഏതെല്ലാം? ആദ്യത്തെ 1 മിനിറ്റ്, രണ്ടാമത്തെ 1 മിനിറ്റ്, മൂന്നാമത്തെ മിനിറ്റ്. ആദ്യത്തെ 1 മിനിറ്റ് എന്ന് പറയുന്നത് ഈ പ്രാർത്ഥിക്കുന്ന നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ആളുകളും സ്തോത്രവും ഹല്ലേലൂയയും പ്രൈസ്തലോടൊക്കെ പറഞ്ഞ്
നമ്മുടെ പുറകെ നമ്മളെ ഒരു പുഷ് ബാക്ക് നമ്മളെങ്ങനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അതാണ് ആദ്യത്തെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് അവരിങ്ങനെ ബൈനോക്കുലർ വെച്ച് ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്താണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പ്രാർത്ഥന എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് അവർ നിരീക്ഷിക്കുന്നത്. ചിലരിങ്ങനെ പെട്ടെന്ന് ഒരു തൊട്ടടുത്ത സംസ്ഥാനത്തിലേക്ക് പോകും, പെട്ടെന്ന് പോകാമല്ലോ, ചെക്ക് പോസ്റ്റ് കടന്നാൽ മതിയല്ലോ. പിന്നെ അവിടെ ചെല്ലുമ്പോഴാണ് ഓർക്കുന്നത് ആരുണ്ട് അമേരിക്കയിൽ, അമ്മായിയും അച്ഛനും അവിടെയുണ്ട്. അപ്പോൾ ആ അമേരിക്കയിൽ പോയിട്ട് അമ്മായിനെ അച്ഛനെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കും. അപ്പോഴാണ് അമ്മായിയുടെ മകൻ കല്യാണം കഴിച്ചിരിക്കുന്ന മോള് കാനഡയിൽ നിന്നാണ്, അപ്പം അങ്ങോട്ട് അവിടെ തന്നെ ആണെങ്കിലും കാനഡയിലാണ്. അങ്ങനെ ഈ ഭൂമിക്ക് ചുറ്റും കപ്പലോടിച്ച മകലനെ പോലെ ഭൂമിക്ക് ചുറ്റും അഞ്ച് വൻകരകളും സഞ്ചരിച്ചു എന്ന് പറയാൻ പറ്റുകയില്ല, നിരങ്ങിയാണ് ചില ആളുകൾ തിരിച്ചു വരുന്നത്. അപ്പം അങ്ങനെ ഒരു ദൂരയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണോ എന്നാണ് ഈ രണ്ടാമത്തെ മിനിറ്റിൽ ആളുകൾ എന്ത് ചെയ്യുന്ന ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് എന്നവർക്ക് ബോധ്യം വന്നാൽ മൂന്നാമത്തെ മിനിറ്റ് അവരും പ്രാർത്ഥിച്ചു തുടങ്ങും. എന്താണ് പ്രാർത്ഥിക്കുന്ന അറിയാമല്ലോ, ദൈവമേ എത്രയും പെട്ടെന്ന് ഇതൊന്ന് അവസാനിപ്പിച്ചു തരണമേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ അവസാനം കേൾക്കുന്നവന് മാമേൻ എന്ന് പറയട്ടെ എന്നാണ്. അപ്പോൾ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ഒത്തിരി മിത്രങ്ങളാണ് നമ്മുടെ ചുറ്റും ഇരിക്കുന്നത്. ദയവായി ശ്രദ്ധിക്കുക, അവസാനിപ്പിക്കുമ്പോൾ താങ്കൾ ഒഴുകിയ ബാക്കി എല്ലാവരെയും ശത്രുക്കളാക്കി എന്ത് ചെയ്യരുത്, അവസാനിപ്പിക്കരുത്. അത്ര നിർബന്ധമുള്ളവർ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ ഇവിടുന്ന് ഒരുങ്കി ഒന്നരയ്ക്ക് എൻ്റെ മെസ്സേജ് ഒന്നരയ്ക്ക് തീരും, ഒന്നരയ്ക്ക് തീർന്ന ശേഷം ഇവിടെ കുത്തിയിരിക്കുക, നിങ്ങൾ എങ്ങോട്ടും പോകണ്ട, ഇവിടെയും പോയില്ലെങ്കിലും ഇവിടെ ഇരുന്ന് അങ്ങ് പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കും. ചില ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഒരു നമ്മുടെ ബ്ലഡിനകത്ത് ടെൻഡൻസി എന്ന് പറയുന്ന പരസ്യമായി പ്രാർത്ഥിക്കാനുള്ളൊരു താല്പര്യം നമ്മുടെ ആളുകളിൽ കിടക്കുന്നുണ്ട്. അതെവിടുന്ന് വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ പാസ്റ്റേഴ്സ് കാറ്റഗറിയിൽ പെടുന്നവരാണ്, ഞങ്ങളൊക്കെ ഒരു മീറ്റിങ്ങിന് ചെന്നിരിക്കുമ്പം പ്രാർത്ഥിക്കാനൊരവസരം കിട്ടുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. കൊടുത്തില്ലെങ്കിൽ ആ സംഘാടകർക്ക് ഇനി അതേപോലൊരു യോഗം സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതും വേറൊരു കാര്യമാണ്. ചിലരൊക്കെ വന്നാൽ കസേൽ ഇരിക്കുക പോലും ചെയ്യില്ല, കാരണം ഞാൻ വന്നിട്ടുണ്ട്, എന്നെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടണം, എന്നെ നിങ്ങൾ കൊണ്ടുപോയി ഇൻവൈറ്റ് ചെയ്തിരുത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കസേര ഉണ്ടെങ്കിൽ നിൽക്കുന്നത് പോലും. അപ്പോൾ പരസ്യമായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു താല്പര്യം എല്ലാ ആളുകളുടെയും ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് മോശമാണെന്ന് പറയാൻ ഒക്കുകയല്ല, എന്നാൽ അതിനേക്കാൾ നല്ലത് രഹസ്യമായി പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യമാണ്. കഷ്ടകാലത്തിന് നമ്മുടെയൊക്കെ ഇടയിൽ കൂടുതൽ താല്പര്യം ഏതാ? പരസ്യമായി പ്രാർത്ഥിക്കുക. കേരളത്തിലെ ഒരു തമാശ പറയാം. കൺവെൻഷൻ കഴിഞ്ഞു, പന്തൽ പൊളിക്കുന്ന രംഗത്ത് സഭയുടെ സെക്രട്ടറി പറഞ്ഞു, ഇനി ഈ പാസ്റ്റർ ഈ സഭയിൽ വേണ്ട. അപ്പം മറ്റുള്ളവർ പറഞ്ഞു, എന്തു പറ്റി? നാട് മുഴുവൻ വിറപ്പിച്ച കൺവെൻഷൻ 4 ദിവസം നടത്തിയിട്ട് സഭയുടെ സെക്രട്ടറിയായി എനിക്ക് പരസ്യമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവസരം തന്നില്ല പാസ്റ്റർ, അതുകൊണ്ട് ഈ പാസ്റ്റർ ഇനി സഭയിൽ വേണ്ട. കമ്മിറ്റിക്കാർ പറഞ്ഞു, എൻ്റെ അച്ചായ എന്തോ ഒരു പാസ്റ്റർമാരെ വരുന്നേ, അവർക്കെല്ലാം കൂടെ പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കുമോ, അതോ അച്ചാനെ പ്രാർത്ഥിക്കാൻ സമയം തരുമോ? അതുകൊണ്ട് നമ്മുടെ പാസ്റ്റർ അതിൽ തെറ്റൊന്നുമില്ല, കൺവെൻഷൻ നന്നായിട്ട് നടന്നല്ലോ, ദൈവനാമം മുഖത്തപ്പെട്ടല്ലോ, ആളുകൾ രക്ഷിക്കപ്പെട്ടല്ലോ. അങ്ങനെ പറഞ്ഞു, അതെനിക്ക് അറിയേണ്ട കാര്യമില്ല, ഞാനാണ് കഷ്ടപ്പെട്ടത്, അതുകൊണ്ട് പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ അവസരം തരാത്ത ഈ പാസ്റ്റർ ഇനി സഭയിൽ വേണ്ട. പെട്ടെന്ന് മറ്റുള്ളവർ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അമ്മാമ്മേ അച്ചാനോട് കിടന്ന് ഭയങ്കര ബഹളമാണ്, ഒന്ന് വിളിച്ചൊന്ന് രണ്ട് വാക്കൊന്ന് ആശ്വസിപ്പിക്കുക, സമാധാനത്തിന് രണ്ട് വാക്ക് പറ. നിങ്ങൾ ആ ഫോൺ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു, ഫോൺ കൊടുത്തു. എന്താ അച്ഛ അവിടെ കിടന്ന് ബഹളം? ഇടി നീ കണ്ടതല്ലേ, 2 മാസമായിട്ട് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയിട്ടില്ല. മൈക്കിൻ്റെ സാങ്ഷൻ എടുക്കാൻ മുതൽ നോട്ടീസ് പ്രിൻ്റ് ചെയ്യാൻ, പോസ്റ്റ് ഒട്ടിക്കാൻ, കവുങ്ങ് ചുവക്കാൻ, എല്ലാറ്റിനും ഞാൻ. എന്നിട്ട് എനിക്ക് പരസ്യമായിട്ട് സ്റ്റേജിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും അവസരം, ഈ പാസ്റ്റർ ഇവിടെ വേണ്ട, അത്രയേ ഉള്ളൂ അച്ഛൻ്റെ പ്രശ്നം, അത്രയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ ആ ബൈക്ക് കൊടുത്തോണ്ട് വേഗം ഇങ്ങോട്ട് പോവാ. എന്തിന്? ഞാനിവിടെ പായിടാൻ പോവാണ്, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് എന്ത് ചെയ്യാം, കുറച്ച് നേരം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പുള്ളി അന്നൊരു 10 അടി മാറി പോയിച്ചു, ആരും കേൾക്കാതെ ഈ മൈക്കിൽ കിടെ പറയാ, ഇടി പൊട്ടി അവിടെ മൈക്കൊണ്ട് ഓടിയിരുന്നു. അപ്പം പുള്ളിക്ക് ഇപ്പം എന്തോ വേണം, ഈ മൈക്കിൻ്റെ ഹലോ ഹലോ 1 2 3 4 99 വരെ പറഞ്ഞിട്ടാണല്ലോ ചൊല്ലി പ്രാർത്ഥിക്കുകയുള്ളൂ. അപ്പം മൈക്കിൻ്റെ മുമ്പിൽ ഒന്ന് പ്രാർത്ഥിക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ഞാൻ വ്യക്തമാക്കുന്നൊരു കാര്യം, റെക്കോർഡിക്കലായ കുറച്ച് കാര്യങ്ങളല്ല, പ്രാക്ടിക്കലായി നമ്മുടെ ജീവിതത്തിൽ
വരുത്തേണ്ട ചില മാറ്റങ്ങളും രീതികളും ശൈലികളും വിഷയങ്ങളുമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ രഹസ്യമായ പ്രാർത്ഥന, പരസ്യമായ പ്രാർത്ഥന. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 10 സ്ഥലങ്ങളിൽ സഭയുടെ ശുശ്രൂഷകനായിരുന്നിട്ടുണ്ട്. ഒരു സഭയിൽ കൂടി വരുന്ന ആളുകളെ നാട്ടുകാർ മൊത്തം വിളിക്കുന്ന പ്രാർത്ഥനക്കാരെന്നാണ്. വേദപുസ്തകം കൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴേ നാട്ടുകാർ വിളിക്കുന്നതെന്ന്, പ്രാർത്ഥനക്കാരെന്നാണ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നാട്ടുകാരിട്ടിരിക്കുന്ന പേരെന്തോന്നാ? പ്രാർത്ഥനക്കാരെന്നാണ്. പക്ഷേ ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാത്തവനും എവിടെയുണ്ട്? ഈ പ്രാർത്ഥനക്കാരനടുവിൽ കാണും. ഒരിക്കൽ പോലും പ്രാർത്ഥിക്കാത്തവനും കാണും. പുള്ളി ഇങ്ങനെ പ്രാർത്ഥന കൊടുക്കാൻ വേണ്ടി നടക്കുക. ആരെ കണ്ടാലും എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളുണ്ട്. കുറേ നാളൊക്കെ അങ്ങനെ കൊടുക്കാം. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എടുക്കാൻ തുടങ്ങണം. ഞാൻ വരുന്നുണ്ട് അങ്ങോട്ടൊക്കെ. കൊടുക്കൽ നിർത്തേണ്ടി വന്നണം, എടുക്കാൻ തുടങ്ങണം. ഈ സഭയുടെ മെമ്പേഴ്സ് ആരാണെന്നറിയാൻ ഞായറാഴ്ച വരണം. നിറഞ്ഞ ആളുകളായിരിക്കും. എന്നാൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാരാരാണെന്നറിയാൻ വെള്ളിയാഴ്ച വരണം. അപ്പം അന്നേരം ആരുണ്ട്? ആർക്കും വേണ്ടാത്ത നാലഞ്ച് അമ്മച്ചിമാർ തലയൊക്കെ നരച്ച്, വീട്ടുകാർക്കും വേണ്ട, നാട്ടുകാർക്കും വേണ്ട, കാരണം ഈ സഭ ഉണ്ടായി അന്ന് മുതലേ നിങ്ങൾ വരുന്നതാണ്. അവർ സഭയിൽ കൊടുങ്കാറ്റടിച്ചാലും കാണും, സഭയിൽ അനുഗ്രഹം ഉണ്ടായാലും കാണും, വെള്ളപ്പൊക്കം ഉണ്ടായാലും കാണും. ആര് എങ്ങനെ പോയാലും അവരെ സഭ വരും. അവരെ ഞാൻ എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ അവർക്ക് ഒരു അർഹിക്കുന്ന പരിഗണന അവർക്ക് സഭക്കാർ പോലും കൊടുത്തിട്ടില്ല എന്നാണ് എൻ്റെ കണ്ടെത്തൽ. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ഈ 10:30 പ്രാർത്ഥന തുടങ്ങും. പക്ഷേ അവർ 10 മണിക്ക് വരും, 1 മണിക്കൂർ നേരം വർത്തമാനം പറഞ്ഞിരിക്കും. 1 മണിക്ക് പ്രാർത്ഥന തീരും, പക്ഷേ 1 മണിക്കൂർ പിന്നെയും വർത്തമാനം പറയും. പാൽശേജി കയറും, എല്ലാ പാത്രത്തിൻ്റെയും അടപ്പ് പൊക്കും. ഇങ്ങനെ ഒരു രീതി അവർക്കുള്ളത് കൊണ്ടാണ് അവരെ ആരുപോലും മൈൻഡ് ചെയ്യാത്തത്. പല സഭകളും പൊളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ മനസാക്ഷിയോട് നിങ്ങളൊരു ചോദ്യം ചോദിക്കുക, ഞാനതിന് ഉത്തരം തരും. ഒരു സഭയുടെ സ്ഥാവരമായ നിലനിൽപ്പിന് ആധാരം എന്ത് എന്ന് ചോദിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു കമ്മിറ്റി നല്ലതാണ്, എല്ലായിടത്തും അല്ല, ചില സ്ഥലത്തെങ്കിലും. ബാങ്കിൽ ബാലൻസ് നല്ലതാണ്, എല്ലായിടത്തും അല്ല, ചില സ്ഥലത്തെങ്കിലും. പക്ഷേ ഭരണം നടത്തുന്ന കമ്മിറ്റിക്കാരുടെ കഴിവോ വിദ്യാഭ്യാസമോ ബാങ്കിലെ ഡിജിറ്റൽ നമ്പറിൻ്റെ അംഗസംഖ്യ കൂടുന്നതിനനുസരിച്ച് ഒന്നും ഒരു സഭയെ നിലനിർത്താനൊക്കത്തില്ല. ഒരു സഭയുടെ നിലനിൽപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 10,000 വാട്സിൻ്റെ സൗണ്ടിൽ ഞാൻ പറയും, നിങ്ങളാരും വിലമതിക്കാത്ത ഈ പാപങ്ങളുണ്ടല്ലോ, അവരുടെ പ്രാർത്ഥനയാണ് സഭയെ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ആരും നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, അനലേക്കൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയെ മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അതൊരു കൃപാവരമാണത്. അതിലേക്ക് നിങ്ങൾ വരണം. വന്നിട്ടുള്ളവരുണ്ട്, അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ കുഴപ്പമത്രയേ ഉള്ളൂ, അവർ നന്നായി പ്രാർത്ഥിക്കും, മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. മിക്കവാറും സഭകളിലേക്ക് നമ്മൾ ചെന്നാൽ കാണുന്നൊരു കാര്യമാണ്, ഇനി പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന 2-3 പേർക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ആരേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ? ഈ 2-3 പേരാണ് സ്ഥിരം എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നത്. അവരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്ക് ബെല്ലും ബ്രേക്കും ഇല്ല എന്നുള്ളതാണ്. അവരൊരു 10 മിനിറ്റ് ചമ്മറം പിടിഞ്ഞ് പ്രാർത്ഥിക്കും, അതേ ഒരു ഗിയർ അങ്ങോട്ട് മാറും, അപ്പം മുട്ടയിലേക്ക് കയറും. പിന്നെ ഒരു 10 മിനിറ്റ് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കും, പിന്നെ ഒരു ഗീറോണം മാറും, അപ്പോഴത്തേക്ക് അവർ മുഴങ്കാലിൽ ഇങ്ങനെ നിൽക്കും. അതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോഴേക്കും കയ്യടിയായി ബഹളമായി നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്തതുപോലെ, ആർക്കും ഒന്നും മനസ്സിലാകാത്തതുപോലെ അവരങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ഇതൊക്കെയാണ് ഈ അരോചകത്വം സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ അവർക്ക് എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരറിവിലേക്കാണ് നമ്മൾ ഈ സെക്ഷൻ നമ്മൾ നീങ്ങുന്നത്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരികയാണ്. കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന വർഷം നിജപ്പെടുത്തിയിരിക്കുന്ന 33.5 വർഷമാണ്. അതിനെ 3 തിരിക്കാം, 12, 18, 3. 12 വർഷം കർത്താവ് കഴിഞ്ഞ് ആലയത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും സംസാരിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
പിന്നൊരു പതിനെട്ടും ഒത്തിരി വിശദീകരിച്ച് വേദപുസ്തകം പറഞ്ഞിട്ടില്ല. നമുക്ക് അനുമാനങ്ങളിലൂടെ ചില കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കാം. പിന്നീടൊരു മൂന്നര വർഷമാണ് കർത്താവ് പരസ്യമായി ശുശ്രൂഷകൾ ചെയ്തത്. ഒരു മുഖം വെച്ച മൃഗത്തെപ്പോലെ പാലസ്തീൻ്റെ പച്ചമണ്ണ് മുഴുവൻ ഇളക്കി മറിച്ച് കണ്ണിൽ കണ്ടവരെ തൻ്റെ കയ്യിൽ കിട്ടിയവരെ പ്രതിഫലിച്ചുകൂടാതെ ദാനമായി തൻ്റെ ശുശ്രൂഷകളെല്ലാം നിവർത്തിച്ചത് മൂന്നര വർഷമാണ്. ഈ മൂന്നര വർഷത്തെ യേശു ചെയ്ത ശുശ്രൂഷകൾ എത്ര എന്ന് ചോദിച്ചാൽ അതിനെ പഠിക്കുവാനുള്ള സൗകര്യാർത്ഥം അഞ്ചായി തിരിക്കാം. ഒന്ന്, യേശു പ്രസംഗിച്ചു. രണ്ട്, യേശു പ്രവചിച്ചു. മൂന്ന്, യേശു ഉപദേശിച്ചു. നാല്, യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. അഞ്ച്, യേശു ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അഞ്ച് കാര്യങ്ങൾ കുറിക്കുന്നവർക്ക് വ്യക്തമാകാൻ ഒന്നുകൂടെ പറയുന്നു. മൂന്നര വർഷം യേശു ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചപ്പോൾ ഉണ്ടായിരുന്ന ശുശ്രൂഷകളെ അഞ്ചായി പഠന സൗകര്യാർത്ഥം തിരിക്കുന്നു. ഒന്ന്, യേശു പ്രസംഗിച്ചു. രണ്ട്, പ്രവചിച്ചു. മൂന്ന്, ഉപദേശിച്ചു. നാല്, അത്ഭുതങ്ങളും അടയാളങ്ങളും ഡെലിവറൻസ് ശുശ്രൂഷകൾ ചെയ്തു. അഞ്ച്, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കുക, ഒരു പഠനം കൂടെയാണല്ലോ ഇത്, അതുകൊണ്ട് ആ നിലക്കൂടെ പോവുകയാണ്. ഈ അഞ്ച് ശുശ്രൂഷകൾ അല്ലാതെ ആറാമതൊരു ശുശ്രൂഷ ആത്മീക രംഗത്ത് അരങ്ങേറുമ്പോൾ അല്പം ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഒന്നുകൂടെ പറയുന്നു, കർത്താവ് ചെയ്ത ഈ അഞ്ച് ശുശ്രൂഷകളല്ലാതെ മറ്റൊരു ആറാമതൊരു ശുശ്രൂഷകൾ ആത്മീക രംഗത്ത് അരങ്ങേറുമ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ, വചനം വെച്ച് അതിനെ ഒന്ന് അളക്കുന്നത് നല്ലതാ. ഈ അഞ്ച് ശുശ്രൂഷകളിലേക്ക് ഒരു എത്തിനോട്ടം. കർത്താവിൻ്റെ വേല ചെയ്യുന്നവരും അതിന് ആഗ്രഹിക്കുന്നവരുമായ പല ആളുകളും ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ടല്ലോ. നിങ്ങളോട് ഒരു വാക്ക്, ഈ അഞ്ച് ശുശ്രൂഷകളിൽ ഒരെണ്ണമെങ്കിലും ദൈവം തരാതെ തൻ്റെ വേലയ്ക്കായി അവൻ വിളിക്കുകയില്ല. സ്തോത്രം. ഒന്നുകൂടെ, ഈ അഞ്ച് ശുശ്രൂഷകളിൽ ഒരെണ്ണമെങ്കിലും ദൈവം താങ്കൾക്ക് വേണ്ടി മാറ്റിവെക്കാതെ നിങ്ങൾക്ക് തരാതെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ദൈവം എന്ത് ചെയ്യല, വിളിക്കുകയില്ല. പക്ഷെ അത് ഏതാണെന്ന് എന്ത് ചെയ്തോളണം? അവരവർ കണ്ടുപിടിച്ചുകൊള്ളണം. ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അനുകരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആരാകണമെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾക്ക് എം എ റീസ് പാസ്റ്ററാവണം, ഞങ്ങൾക്ക് ബാവുച്ചെറിയാനാണ്, ഞങ്ങൾക്ക് തങ്കു ബ്രദറാകണം, ഞങ്ങൾക്ക് ബെന്നിഹിനാകണം. അങ്ങനെയൊന്നും ആകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എം എ വറീസ് പാസ്റ്റർക്ക് എം എ വറീസ് പാസ്റ്റർ ആകാനേ പറ്റൂ. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ പോലെ എനിക്ക് ഞാനാകാനേ പറ്റൂ. നമ്മുടെ എല്ലാവരുടെയും മുഖച്ചായ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ. ഒരു കോമ്പസ് നടക്ക് കുത്തിയാൽ വൃത്തം വരയ്ക്കുന്ന ഈ വൃത്തത്തിനകത്ത് എല്ലാവരുടെയും ഫേസ് വ്യത്യാസമുണ്ട്. ഒക്കെ ഒരു വിസ്തൃതിയാണ്. കണ്ണ് ഒരേ സ്ഥലത്ത്, മൂക്ക് ഒരേ സ്ഥലത്ത്, പുരികം ഒരേ സ്ഥലത്ത്, വായ ഒരേ സ്ഥലത്ത്, ശ്വസിക്കുന്ന ഒരേപോലെ, പക്ഷേ ഒരു സാമ്യവുമില്ല. സാദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും യാതൊരു സാമ്യവുമില്ല. വെരി ഡിഫറൻറ്റ്. എത്രയോ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലേ. നമ്മുടെ ഫിംഗർ പ്രിൻ്റ് വളരെ വ്യത്യാസമാണ്. നമ്മുടെ കണ്ണ് വ്യത്യാസമില്ലേ. കണ്ണ് മറ്റും വ്യത്യാസമാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഈയിടെ ആധാർ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ കണ്ണിൻ്റെ വ്യത്യാസമൊന്നും ആൾക്കാർക്ക് അത്ര അറിയാമുണ്ടല്ലോ. എല്ലാ കണ്ണൊക്കെ ഒരുപോലെയാണെന്ന്, രണ്ട് കണ്ണിൻ്റെ ഇടയിൽ ഒരു കണ്ണിൻ്റെ അകലം, അത്രയൊക്കെ അറിയാം ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും. ഈ ആധാർ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, ഇത് എൻ്റെ കണ്ണാണോ എന്ന് ചോദിച്ചു. വലിയ കണ്ണിങ്ങനെ ആധാർ. ഞാൻ പറഞ്ഞു, ബിജി ഈ സർക്കാർ നമ്മളെ ഇതൊക്കെ കൊണ്ട് പഠിപ്പിക്കുകയും ചെയ്യും. മലയാളികളുടെ ഇടയിലാണ് ഈ കാർഡൊക്കെ പെട്ടെന്ന് വന്നത്. എന്നാണെന്ന് അറിയാമോ, പൊങ്ങച്ചം ഇതുപോലെയുള്ള ഒരാളുകൾ നമ്മളെ വേറെ ആരുമില്ല. വേറെ ഒരു സ്റ്റേറ്റുകാർക്ക് അത്ര ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ദൈവം സർക്കാരിൽ കൂടെ ഇടപെട്ട മൂന്ന് കാർഡുകൾ നമുക്ക് തന്നിരിക്കുന്നു. എന്തിന്? പൊങ്ങച്ചം മാറാൻ. ഒന്ന്, തിരിച്ചറിയൽ കാർഡ്. രണ്ട്, പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡൊക്കെ ആ വകുപ്പിൽ വരും. മൂന്നാമത്തേത് ആധാർ. ഇത് മൂന്നും മൂന്ന് കാലങ്ങളെ സൂചിപ്പിക്കുന്ന, ഒന്ന് ഭൂതകാലം, രണ്ട് വർത്തമാനകാലം, മൂന്ന് ഭാവി കാലം.
ഈ തിരിച്ചൽ കാർഡ് എടുത്ത് നോക്കുക. ഞാൻ അതിന് കൊടുത്തിരിക്കുന്ന തിരിച്ചറിയാ കാർഡ് എന്ന് പറഞ്ഞാൽ ആ കാർഡിലേക്ക് നോക്കി ഇന്നവരെ ആരും എന്ത് ചെയ്തിട്ടില്ല, തിരിച്ചറിഞ്ഞിട്ടില്ല. അതാ അപ്പൊ അത് കണ്ടാൽ നമുക്കിങ്ങനെ ഒത്തിരി ദൈവത്തെ വരെ മറന്നങ്ങോട്ട് നിഗളിക്കുമ്പം കണ്ടമാതിരി പൊങ്ങച്ചൊക്കെ തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാർഡ് എടുത്ത് നോക്കണം, നീ ആരായിരുന്നു എന്ന് ഇതിനകത്തുണ്ട് കേട്ടോ, നീ ആരായിരുന്നു ഇതിനകത്തുണ്ട്. അതാണ് നിന്റെ ഒറിജിനൽ, അതാണ് നീ. രണ്ട്, നമ്മൾ പാസ്പോർട്ടൊക്കെ എടുക്കുമ്പോണ്ടല്ലോ കോട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ ഇട്ട് ഇങ്ങനെ അമേരിക്കയിൽ ചെന്നെച്ച് തിരിഞ്ഞ് നോക്കുന്ന പോലെ ഒരു ഇതാണ് എന്തോന്ന് പാസ്പോർട്ട്, അത് പാൻ കാർഡൊക്കെ. അത് നീ ഇന്ന് ആരാണ് കുട്ടിക്കൂറൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി അര ഇഞ്ച് കനത്തിന് പിടിപ്പിച്ച് വെച്ചേക്കുകയാണല്ലോ ഇന്ദുലേഖ ഗോൾഡൊക്കെ, അത് ഇന്നത്തെ സ്ഥിതിയാണ്. പിന്നെ നാളെ ആരാകുമെന്നറിയാൻ ആധാർ നോക്കിയാൽ മതി. പെട്ടിയിൽ കിടക്കുമ്പോൾ ഒരു കുട്ടിക്കുറ മുഴുവൻ കുടഞ്ഞിട്ടാലും എങ്ങനത്താ മരിച്ചവൻ്റെ രൂപം, ഒരു തണുത്ത രൂപേ കറുത്ത രൂപമേ, അതാണ് ആധാർ. അപ്പം ഈ മൂന്ന് കാർഡിലേതെങ്കിലും ഒന്ന് എപ്പോഴും കയ്യിൽ വെച്ചോളണം, കേരള സർക്കാരിൻ്റെ ഓർഡറാണ്, വേറെ ഒരു സ്റ്റേറ്റിലും അത് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളെയൊക്കെ പണിയാണ് നമ്പരാണ് എവിടെ ഇടപെടുകപ്പം, സർക്കാരിൽ കൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുക, അവിടെ നിൽക്കട്ടെ മടങ്ങി വരാം നമുക്ക്. അപ്പോൾ നമുക്ക് വേറെ ആരാകാനും ഒക്കുകയില്ല. നമ്മുടെ മണം വ്യത്യാസമില്ലേ, നമ്മുടെ സ്മെല്ല് വ്യത്യാസമില്ലേ, വ്യത്യാസമുണ്ടോ നമുക്കറിയാമല്ല, പക്ഷേ പട്ടിക്കറിയാം. പോലീസ് നായ വന്നാൽ ഇതാരാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്യും, കൃത്യമായി കണ്ടുപിടിക്കും. അപ്പം ഞാനതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പറയാം, നിങ്ങൾക്ക് വേറെ ആരുമാകാനൊക്കത്തില്ല, പക്ഷേ കർത്താവിൻ്റെ ശുശ്രൂഷകളിൽ പ്രത്യേകമായൊരു നിയോഗത്തോടെ ദൈവം നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളാകാൻ പറ്റും. നിങ്ങളെപ്പോലെ വേറെ ആരുമില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്യാൻ നിങ്ങളിൽ കൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്ത ഒരു ശുശ്രൂഷയുണ്ട്. അതെന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് ശുശ്രൂഷയിൽ നമ്മൾ വിജയിക്കുന്നത്. ഒന്നാമത്തെ ശുശ്രൂഷ പ്രസംഗമാണ്, അതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ നല്ല ശുശ്രൂഷ ചെയ്യാം. രണ്ട് ശുശ്രൂഷകളുണ്ടെങ്കിൽ പൗലോസ് തിമോത്തിയോസിനെ വിളിക്കുന്ന പോലെ നീയോ അല്ല നീ ക്രിസ്തുയേശുവിൻ്റെ നല്ല ശുശ്രൂഷ, നല്ല ശുശ്രൂഷകനാകാം. മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിലോ ഭയങ്കര തിരക്ക് ഒക്കെ ചെയ്യാം. നാലെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിലോ ഇൻ്റർനാഷണൽ താരങ്ങളാകാം. അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റ് ബാംഗ്ലൂരും പിന്നെ ലഞ്ച് ന്യൂയോർക്കിലും സപ്പർ വേറെ സ്ഥലത്തൊക്കെ ആയിട്ട് കഴിക്കാം. അപ്പോൾ ഈ അഞ്ചിൽ ഒന്ന് പോലും കിട്ടിയിട്ടില്ലെങ്കിലോ ഒട്ടും താമസിക്കരുത്, ഇന്ന് ഉച്ച കഴിഞ്ഞ് തന്നെ പോയി രാജിക്കത്ത് കൊടുത്ത് വല്ല റിയൽ എസ്റ്റേറ്റോ ഓട്ടോറിക്ഷ ഓടിക്കാനോ അവനവനെ കൊണ്ട് പറ്റുന്ന പണികൾ അവരവരെന്ത് ചെയ്യണം, ചെയ്യണം. എൻ്റെ ആശയം മനസ്സിലായല്ലോ. ഒന്നുപോലും നൽകാതെ ദൈവം തൻ്റെ വേലയ്ക്കായി നമ്മെ വിളിക്കുകയില്ല. എന്നാൽ ഒന്നുപോലും ഇല്ലാതെ, ദൈവവേലയ്ക്കുള്ള വിളിയില്ലാതെ ഈ രംഗത്ത് നിന്ന് സമയം മെനക്കെടുത്തുകയും ചെയ്യരുത്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒന്നാമത്തെ ശുശ്രൂഷ എന്താണ്? പ്രസംഗമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്തോന്ന്, പ്രസംഗിക്കണം, പ്രസംഗിക്കണം, പ്രസംഗിക്കണം. ഒരു സഭാ ശുശ്രൂഷയിലും മറ്റുമൊക്കെ നല്ല പ്രസംഗം അറിയാമെങ്കിൽ 50% ശുശ്രൂഷകൾ വിജയിച്ചു എന്നാണ് പറയുന്നത്. പ്രസംഗം, ഞങ്ങൾ ഈയിടെ ഒരു ദൈവദാസനെ മാറ്റുന്ന കാര്യത്തിന് സഭയിൽ സംസാരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഇന്ന പാസ്റ്റർ തരട്ടെ. അവർ പറഞ്ഞു വേണ്ട ആ പാസ്റ്റർ വേണ്ട, എന്നാൽ ഇന്ന പാസ്റ്റർ തരട്ടെ, വേണ്ട ആ പാസ്റ്റർ വേണ്ട, ഇനി ഏത് പാസ്റ്റർ വേണം. അവസാനം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിനൊത്തവണ്ണം ഒരു പാസ്റ്റർ, പാസ്റ്ററിൻ്റെ ഹൃദയത്തിനൊത്തവണ്ണം ഒരു സഭ, അതൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഒടുവിൽ സഭാ സെക്രട്ടറി എന്നിട്ട് പറഞ്ഞു എന്നാൽ പിന്നെ ഈ പാസ്റ്റർ തന്നെ മതി. അതെന്താ കാര്യം, എന്നാന്ന് പറഞ്ഞാലും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ അങ്ങേരുടെ ഇഷ്ടക്കുറവ് തോന്നിയാലും ഞായറാഴ്ച നേരം മുഴക്കും അങ്ങനൊരു മെസ്സേജുണ്ട്. ആ പ്രസംഗം കേൾക്കുമ്പോൾ സകല സങ്കടവും എല്ലാ പ്രയാസവും മാറും. നന്നായിട്ട് പ്രസംഗിക്കുന്നൊരു ദൈവദാസന്. അപ്പോൾ അതിൻ്റെ ചില ദോഷവശങ്ങളുണ്ട്. അതിൻ്റെ എൻ്റെ പോസിറ്റീവായ കാര്യം പറയുകയാണ്, നന്നായി വചനം ശുശ്രൂഷിക്കാൻ അറിയാമെങ്കിൽ അതെന്താണ്, ആളുകൾ അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വർഗീസ് പാസ്റ്ററൊക്കെ പ്രസംഗിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതുപോലെ ഒന്ന് പ്രസംഗിച്ചാൽ കൊള്ളാമെന്നൊക്കെ ആളുകൾക്ക് തോന്നാറുണ്ട്. പ്രസംഗം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അറിയാമല്ലോ. മലയാളത്തിൽ ഒരർത്ഥമുണ്ട്, വലിച്ചു നീട്ടിയ വർത്തമാനം എന്നാണ്. വലിച്ചു നീട്ടിയ വർത്തമാനം എന്നാണ് പ്രസംഗത്തിൻ്റെ മറ്റൊരു അർത്ഥം. വലിച്ചു നീട്ടിയ വർത്തമാനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആളുകളായി കിട്ടിയാൽ പിന്നെ അവരെ പോലെ വലിച്ചു നീട്ടാൻ ആർക്കും അറിയില്ല. കർത്താവ് എന്ന് പോലും പറയാതെ കർത്താവ് എന്ന് പറഞ്ഞു കളയും വേണി. അപ്പോൾ അവരെന്തോരും നീട്ടാൻ മാത്രമേ നീട്ടുകയാണ്, വെറുതെ നീട്ടി സമയം കളയരുത്. ചിലരെ ഫുൾപെറ്റ് കയറിയെന്ന് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് യഹോവേന്ദ്രൻ്റെ പർവ്വതത്തിൽ
ആർ കയറും? യഹോവയുടെ പർവ്വതമായതുകൊണ്ട്, അല്ലെങ്കിൽ പിന്നെ വല്ലവർക്കൊക്കെ കയറായിരുന്നു, പക്ഷേ യഹോവയുടെ പർവ്വതമായതുകൊണ്ട് ആർ കയറും? ആർ കയറും എന്ന് വെച്ചാൽ ആർക്കും കയറാൻ ഒക്കില്ലെന്നാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം, യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? യഹോവയുടെ പർവ്വതം, ഒത്തിരി പർവ്വതങ്ങളുണ്ട്, അതുകൊണ്ടാണ് യഹോവയുടെ പർവ്വതം. 15 മിനിറ്റ് ആയിട്ട് ചോദ്യം മാത്രമേ ഉള്ളൂ, യഹോവയെ നിൻ്റെ പർവ്വതത്തിൽ ആർ കയറും? സഭയുടെ മൂപ്പം പറഞ്ഞു, എഴുന്നേറ്റ് ചോറിഞ്ഞു, മോനെ നീ 15 മിനിറ്റായിട്ട് കയറാൻ നോക്കുകയാണല്ലോ, നീ ഇങ്ങോട്ട് ഇറങ്ങാമെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറാം എന്ന് പറഞ്ഞു. പ്രസംഗം ഒരു കലയാണ് പ്രസംഗശാസ്ത്രം അനുസരിച്ച്. പക്ഷേ സുവിശേഷ പ്രസംഗത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, വായി തോന്നുന്നത് പറയാൻ ഒക്കില്ല. എന്താണെന്നറിയാമോ? ഏതാളുകൾ പ്രസംഗിക്കുമ്പോഴും അവിടെ പരാമർശിക്കപ്പെടുന്ന വിഷയത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ അവിടെ ഹാജരില്ല. ഉദാഹരണം, രാഷ്ട്രീയക്കാരുടെ പ്രസംഗം നടക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഇവിടെ നിന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ കുറ്റം പറയാം. കാരണം പ്രതിപക്ഷ നേതാവ് ഇവിടെ ഇരിപ്പില്ല, ഇവിടെ ഇരിപ്പില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ മറുപടി ഇദ്ദേഹം പറഞ്ഞിട്ടേ യോഗ അവസാനിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഏത് പ്രസംഗത്തിലും പരാമർശിക്കപ്പെടുന്ന ആ ആൾ അവിടെ ഇല്ല. എന്നാൽ സുവിശേഷ പ്രസംഗത്തിൻ്റെ പ്രത്യേകത, നിങ്ങൾ വചനം തുറക്കുമ്പോൾ മനസ്സിലാക്കണം, ഈ വചനത്തിൻ്റെ ഉടമസ്ഥൻ ഈ മെസ്സേജ് കേൾക്കാൻ വേണ്ടി എൻ്റെ നടുവിലിരിക്കുന്നുണ്ട്. തോന്നിയത് പറയാൻ ഒക്കുകയില്ല, വായി തോന്നു പറയാൻ ഒക്കുകയില്ല. എന്തിനാണ് കർത്താവ് നടക്കിയിരിക്കുന്നത്? ഇത് എങ്ങനെ വ്യാഖ്യാനിക്കുന്നു? എങ്ങനെ എൻ്റെ ദൈവത്തിൻ്റെ വചനം നീ അതിനെ ജനങ്ങൾക്ക് പങ്കിട്ട് കൊടുക്കുന്നു? വളരെ ശ്രദ്ധയോടെ ഈ മീഡിയാസ് എന്നെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായ ദൈവം ഈ ഫുൾപിറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രശംസാ വിഷയമായ കേന്ദ്രബിന്ദുവായി യേശുവിനെ വെച്ചുകൊണ്ട് പ്രസംഗിക്കുവാൻ, യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ലഭിക്കുന്ന ഏക പ്രസംഗത്തിൻ്റെ ഫുൾപിറ്റ് എന്ന് പറയുന്ന സുവിശേഷ പ്രസംഗമാണ്. പ്രസംഗം രണ്ടാമത്തേത് പ്രവചനമാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി ആളുകൾ ആകർഷിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവചനം എന്നുള്ളത്. പക്ഷെ എനിക്കൊരു അപേക്ഷയെ പറയാനുള്ളൂ, ഞാൻ വളരെ ആദരിക്കുന്ന ഒരു ശുശ്രൂഷയാണത്. പക്ഷേ അത് നൽകപ്പെടാത്തവർ, കർത്താവ് തരാത്തവർ അതെന്ത് ചെയ്യരുത്, ഉപയോഗിക്കുവാൻ ഇടയാകരുത്. പരിശീലനം കൊണ്ടും പഴക്കം കൊണ്ടും തഴക്കം കൊണ്ടും ജനത്തിൻ്റെ പൾസ് മനസ്സിലാക്കിയും മുഖലക്ഷണം മനസ്സിലാക്കിയും ഒരരക്കൈ നോക്കാൻ ആത്മീയ രംഗത്തുള്ളവർക്കറിയാം, ചിലപ്പം തെറ്റത്തുമില്ല. എന്നാൽ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടുന്നൊരു ദിവസമുണ്ട്. അതുകൊണ്ട് ആ ശുശ്രൂഷകൾ ദൈവം തന്നവർ മാത്രം എന്ത് ചെയ്യുക, ചെയ്യുക. അത് അഭികാമ്യമായൊരു ശുശ്രൂഷയാണ് എന്ന് പറയാനും ഞാൻ മടിക്കുന്നില്ല. മൂന്നാമത്തേത് ഉപദേശമാണ്. ഈ വിഷയത്തിലൊക്കെ എനിക്ക് ഒത്തിരി പറയാനുണ്ട്. കാരണം നമ്മുടെ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അപരക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷയും കൂടെ പറയാമെങ്കിൽ അവരെ സംബന്ധിച്ച് ഇനി വേറെ യാതൊരു കാര്യവും അവർക്ക് താല്പര്യമില്ല. അവർ എവിടെ കൊണ്ട് നിൽക്കും? ഇവിടം കൊണ്ടങ്ങ് നിൽക്കും. ഏറ്റവും അവസാനം സംഗീത ശുശ്രൂഷയും മറ്റൊക്കെ നമുക്കറിയാമല്ലോ, അവിടം കൊണ്ട് അവരങ്ങ് നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ദൈവകൃപയിലേക്ക് വരിക, അന്യഭാഷയോടെ ദൈവത്തെ ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ, ഒരു LKG UKG കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി, ഇനിയും ധാരാളം മേഖലകൾ നിനക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്, വളരാനുണ്ട്, ഗ്രഹിക്കാനുണ്ട്. യേശുക്രിസ്തു പറയുന്നത്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞാൽ, കരയിൽ നിന്ന് മാത്രം തൃപ്തിയടയുന്ന, കണ്ട് തൃപ്തിയടയുന്ന, കേട്ട് തൃപ്തിയടയുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ആത്മീയ രംഗത്തുണ്ട്. അപ്പം കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും നിലവിലുള്ളതിൻ്റെയും അപ്പുറത്ത് അഗാധമായത് നിനക്ക് അനുഭവിപ്പാൻ കഴിയുന്നത് ആത്മീയ മണ്ഡലത്തിലുണ്ട്. അത് ഓരോ നാളുകൾ കഴിയുമ്പോൾ, ഓരോ നാളുകൾ കഴിയുമ്പോൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് ആത്മീയ ജീവിതം പുഷ്ടി പിടിക്കുന്നത്, അത് വളരുന്നതായി മാറുന്നത്. ഉദാഹരണം, നമ്മുടെ ആളുകൾ ഞായറാഴ്ച ദിവസം പറഞ്ഞൊരു കാര്യമാണ്, എല്ലാവരും എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം. അത് ശരി, ഈ പറയുന്നത് കേട്ടാൽ നമ്മളൊന്നും അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ലെന്ന് തോന്നിപ്പോകും. അതിൻ്റെ ഗ്രാമർ മിസ്റ്റേക്കൊന്നുമല്ല ഈ പറയുന്നത്. അല്ല, ഒരു ഞായറാഴ്ച നിങ്ങളും തിരുത്താൻ തയ്യാറാകണം. കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു, കർത്താവ് അനുഗ്രഹിക്കട്ടെ, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവസാനം നിങ്ങൾ ഇരിക്കാൻ നേരത്തെ എന്ത് പറയണം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി
എന്ന് പറഞ്ഞിച്ച് ഇരിക്കുന്ന പത്തെണ്ണത്തെ സഭയിൽ എന്ന് കാണും. സഭായോഗം കഴിയുമ്പോൾ ആ വാദയ്ക്ക് ഭയങ്കര തിരക്ക്. രണ്ട് സഹോദരന്മാർ, രണ്ട് സഹോദരിമാരവിടെ നിൽക്കുന്നു. അങ്ങളി ചോദിക്കുന്നു, എന്താ നിങ്ങൾ പോകാതെ നിൽക്കുന്നത്? പ്രാർത്ഥന വിഷയം വല്ലതുണ്ടോ? ഒന്നുമില്ല പാസ്റ്റർ, ഞങ്ങൾ ആർക്കെങ്കിലും വല്ല മനോവേഷമോ പ്രാർത്ഥിക്കാൻ വല്ല വിഷയമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മേടിക്കാൻ നിൽക്കുകയാണ്, ചോദിക്കാൻ നിൽക്കുകയാണ് എന്ന് പറയുന്ന പത്തെണ്ണത്തെ നമ്മുടെ ആലയത്തിൻ്റെ വാതിൽക്കൽ എന്ന് കാണും. സ്തോത്രമൊന്നും പറയുന്നില്ല ആരും. അതാ ഞാൻ പറയും, നമുക്ക് കൊടുക്കാനാ ഇഷ്ടം, എടുക്കാനുള്ള പക്വതയിലേക്ക് പലപ്പോഴും വളരാനുണ്ട്. ഉപദേശങ്ങൾ പഠിക്കുമ്പോഴാണ് അതിൻ്റെ ആഴത്തിലേക്ക് വരുന്നത്. ഉപദേശം ഞാൻ ഒന്നുകൂടെ വിശദമായി പറഞ്ഞാൽ, നമുക്ക് ഈ വേദപുസ്തകത്തിനകത്തുള്ള പല ഉപദേശ വിഷയങ്ങളും നിശ്ചയമില്ല എന്നുള്ളത് പരമാർത്ഥമായൊരു സത്യമാണ്. ഒരു ഉദാഹരണം പറയാം. എന്നെ ഒരിക്കൽ രണ്ട് സഭയിൽപ്പെട്ട രണ്ടാളുകൾ എന്നെ കാണാൻ വന്നു. ഞാൻ എൻ്റെ കാലും സുഖമില്ലാതെ ഒരാഴ്ച ബെഡ് റെസ്റ്റ് ആയിട്ടിരുന്ന സമയത്താണ്. അപ്പം അതിൽ എൻ്റെ ഒരു സഹപ്രവർത്തകനായ ദൈവദാസൻ കാണാൻ വന്നു, പെന്തക്കോസ്തുകാരനാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തയാൾ കാണാൻ വന്നു. ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു, ഏത് സഭയാ? പുള്ളിക്കാരൻ നിൽക്കുന്ന സഭയുടെ പേര് പറഞ്ഞു. അതൊരു പെന്തക്കോസ്തൽ ചർച്ചല്ല. ഉടനെ അദ്ദേഹത്തോട്, ഓ, ആത്മാവില്ലാത്ത സഭയാണല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് തോന്നി, ഇന്ന് മിക്കവാറും ഇദ്ദേഹം വല്ലതും മേടിച്ചുകൊണ്ട് പോകത്തുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. കാരണം രണ്ടുപേരുടെയും ആത്മീയ വചന പരിജ്ഞാനത്തെക്കുറിച്ച് കുറച്ചെനിക്കറിയാം. ഉടനെ ആ സഹോദരൻ വളരെ ശാന്തമായി ഇദ്ദേഹത്തോട് ചോദിച്ചു, എക്സ്ക്യൂസ് മീ പാസ്റ്റർ, കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിച്ചു. ആത്മദാനം, ആത്മസ്നാനം, ആത്മാഭിഷേകം, ആത്മാച്ചാരം, ആത്മമുദ്ര, ആത്മാധിവാസം, ആത്മനിറവ്, ഇത് ഏഴും ഏഴാണോ ഒന്നാണോ എന്ന് ചോദിച്ചു. ആരോട്? നമ്മുടെ വാസ്റ്ററോട്. പുള്ളി പതുക്കെ എൻ്റെ മുഖത്തോട്ട് നോക്കി, ഞാൻ ഈ നാട്ടുകാരനല്ലെന്നും പറഞ്ഞ് തിരിഞ്ഞിരുന്നു. ഉടനെ പുള്ളിക്ക് മനസ്സിലായി ഇങ്ങേര് പെട്ടെന്ന്. പുള്ളി ഒന്നോട് ചോദിച്ചു, അല്ല പാസ്റ്ററെ, ആത്മദാനം, ആത്മസ്നാനം, ആത്മാഭിഷേകം, ആത്മാച്ചാരം, ആത്മാധിവാസം, ആത്മനിറവ്, ആത്മമുദ്ര, ഇത് ഏഴും ഏഴാണോ ഒന്നാണോ? ഉടനെ പുള്ളി മറുപടി കേൾക്കണം, അത് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ആത്മാവൊന്നും ഇല്ലെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി അങ്ങേർക്ക് ഏഴ് ആത്മാവുണ്ട്, ഇങ്ങേർക്ക് ഒരാത്മാവ് പോലും ഇല്ലെന്ന്. അത്യാവശ്യം പഠിക്കണ്ടായോ വചനത്തിൻ്റെ ഉപദേശങ്ങൾ? ഈ 21 ദിവസം കൊണ്ട് എത്ര ദൈവദാസന്മാർ ഇവിടെ വന്ന് എത്ര സെഷനുകളിൽ വളരെ മനോഹരമായ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പഠിപ്പിക്കുന്നു. ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ, ഇതുപോലെ ഒന്ന് ഇരുന്ന് പഠിക്കാനുള്ള അവസരം പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടാറില്ലല്ലോ എന്ന് ഞങ്ങൾ ഓർക്കാറുണ്ട്. വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ, അമേരിക്കയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഉഗാണ്ടയിൽ എന്തെങ്കിലും സംഭവിച്ചു നിങ്ങൾ ശ്രദ്ധിക്കാമല്ലോ, പക്ഷേ അമേരിക്കയിലേക്ക് പോകാൻ തുടങ്ങുകയാണെങ്കിൽ ആ രാജ്യത്തെ പ്രസിഡന്റ് ആരാണെന്ന് അറിയണ്ടേ? ഡോളറിന് ഇവിടെ എത്ര രൂപയുണ്ടെന്ന് അറിയണ്ടേ? ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ അവിടെ ഇപ്പോൾ ഫയൽ ചെയ്ത് അവിടെ പോകാനിരിക്കുന്നതാണെങ്കിൽ അവിടെ ഒരു രണ്ട് മാസം താമസിച്ച് തിരിച്ചു വരുമ്പം അവിടെ ഭയങ്കര സ്നോ ആയിരുന്നു എന്നെങ്കിലും പറയാൻ പഠിക്കണ്ടേ? അപ്പോൾ കുറച്ച് നാളെങ്കിലും പോകാൻ തുടങ്ങുന്ന രാജ്യത്തിന് വേണ്ടി അത്യാവശ്യ കാര്യങ്ങൾ, ജനറൽ നോളജ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരിക്കലും തിരിച്ചു വരാത്ത നിത്യതയെക്കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു നിർണയം ഉണ്ടാകണ്ടേ? ആ നിർണയമില്ലാതെ നമ്മളിങ്ങനെ എപ്പോഴും ദൈവത്തെ ആരാധിച്ച് അങ്ങനെ പോയാൽ മതിയോ? ജീവിതത്തിൽ നേരിടുന്ന സമസ്ത മണ്ഡലങ്ങളിൽ വരുന്ന ഏത് കാലത്തുമുള്ള പ്രതികൂലത്തിൻ്റെ കൊടുങ്കാറ്റുകളെ തടഞ്ഞ് നിർത്താൻ ആവശ്യമായ വചനത്തിൻ്റെ പരിജ്ഞാനവും ആത്മശക്തിയും പ്രാപിക്കണ്ടേ? അതിനാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കണമെന്ന് പറയുന്നത്. ബൈബിൾ ക്ലാസ് വെച്ചാൽ ആളില്ല, ബൈബിൾ ക്ലാസ് വെച്ചാൽ ആളില്ല. യേശുവിൻ്റെ മൂന്നാമത്തെ ശുശ്രൂഷയാണ്, ഉപദേശിച്ചു. ഇവിടെ പറയുന്ന അവൻ്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു എന്നാണ്, വിസ്മയിച്ചു. ഉപദേശം പറയുമ്പം ഒരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈൽ ഉപയോഗിച്ചില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാം, അത്രയേ ഉള്ളൂ. യേശു പള്ളിക്കകത്ത് പ്രസംഗിക്കുകയാണ്, ബദ്ധന്മാർക്ക് വിടുതൽ, കുട്ടന്മാർക്ക് കാഴ്ച, കർത്താവിൻ്റെ പ്രസാദോഷം പ്രസംഗിപ്പൻ വന്നിരിക്കുന്നു. ജനങ്ങൾ ഇടിച്ചുകൂടി, എല്ലാവർക്കും വിടുതൽ, ഇടിച്ചുകൂടി. അത് സ്റ്റൈലാണ്. പക്ഷെ ആ ഇടിച്ചുകൂടിയ ജനത്തോടെ യേശു പറഞ്ഞു, സാരഫാത്തിൽ എത്രയോ വിധവകളുണ്ടായിരുന്നു, ഒരാൾ, എത്രയോ രാജാക്കന്മാരെ കുഷാവല്ലോ, പക്ഷേ ഒരു കുഷ്ഠരോഗി. രണ്ടുപേരും പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിച്ചപ്പോഴാണ് സ്വർഗത്തിൽ എത്തിയത് എന്ന് പറഞ്ഞതിലൂടെ ഉപദേശം കടുകുമണിക്ക് വ്യത്യാസമില്ലാതെ, വിട്ടുവീഴ്ചയില്ലാതെ യേശു സമർത്ഥമായി സമർപ്പിക്കുകയായിരുന്നു. നമുക്കറിയാം ഉപദേശം അല്ലേ? ഒരാളെ കാണുമ്പം രക്ഷിക്കപ്പെട്ടോ? ഇല്ല, എന്നാൽ നീ നരകത്തിലേ പോകുള്ളൂ എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ പോകുന്നതിന് മുമ്പേ നീ നിന്റെ വീട്ടിൽ പോകേണ്ടി വരും. കാര്യങ്ങളെല്ലാം നമുക്കറിയാം, പക്ഷേ അവതരിപ്പിക്കുന്ന സ്റ്റൈൽ, യേശുവിന്റെ ഉപദേശത്തിൽ അവർ വിസ്മയിച്ചു. നാലാമത്തെ എന്താണ്?
ഡെലിവറൻസ് അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തു. ഒത്തിരി ആളുകൾ ആവേശത്തോടെ സ്വീകരിക്കുന്ന ഒരു ശുശ്രൂഷയാണത്. ആദരിക്കണം അങ്ങനെയുള്ളവരെ, കാരണം വളരെ കൃപാവര പ്രാപ്തന്മാരായ ദൈവദാസന്മാരാണവർ. കാലങ്ങൾ കൊണ്ട് നമുക്ക് വചനം പറഞ്ഞല്ലേ ദൈവത്തിലേക്ക് നടത്തുവാൻ കഴിയുമ്പോൾ നൂറുകണക്കിന് ആളുകൾ, ഈലുകൾ കണക്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാൻ ആ ശുശ്രൂഷകൾ ഉപകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അതിൻ്റെ മറുവശങ്ങളിലേക്ക് ഇനിയിപ്പോൾ പോകുന്നില്ല. അത്ഭുതങ്ങളുടെ ദൈവം എന്ന ഒരു സബ്ജക്റ്റ് ഞാൻ പലപ്പോഴും യേശുവിനെ കുറിച്ച് എടുക്കാറുണ്ട്. കർത്താവ് അങ്ങനെ ഒത്തിരി സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നു എന്നും ആ അത്ഭുതങ്ങൾ നടന്നിട്ട് മാനസാന്തരപ്പെടാത്ത പട്ടണങ്ങളെ യേശു ശാസിച്ചതായും ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അഞ്ചാമത്തെ എന്താണ്? ഉപവസിച്ച് യേശു പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ, ഈ അഞ്ച് ശുശ്രൂഷകളിൽ ഏതാ വലുത്? എല്ലാം വലുതാ, എല്ലാം പ്രധാനപ്പെട്ടതാ. എന്നാൽ കുറുക്കി കൊള്ളേണ്ട ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു. നിങ്ങൾ ലോകം അറിയപ്പെടുന്ന ഒരു പ്രസംഗകനാണെങ്കിലും, നിങ്ങൾ ലോകമറിയപ്പെടുന്ന കാലഘട്ടത്തിൻ്റെ പ്രവാചകനാണെങ്കിലും, നിങ്ങൾ ഇതുവരെ ലോകം കണ്ടതിൽ വെച്ച് കൃപാവരപ്രാപ്തനായ ഒരു ശുശ്രൂഷകൻ, അത്ഭുത രോഗശാന്തി വരപ്രാപ്തൻ ആരുമാകട്ടെ, ആരാണെങ്കിലും ഇതുവരെ ലോകം കണ്ടതിൽ വെച്ച് വേദപണ്ഡിതാവ്, പണ്ഡിതൻ അങ്ങനെ പറയാൻ പാടില്ല, തന്നെ പഠിതാവാണെങ്കിലും വേദജ്ഞാനിയാണെങ്കിലും പ്രാർത്ഥനാ ജീവിതം, പ്രാർത്ഥനയല്ല സ്വകാര്യമായി പ്രാർത്ഥനാ ജീവിതം ദൈവത്തോട് ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, എഴുതി വെച്ചോളൂ, കാലങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഈ ആത്മീയ രംഗത്ത് നിങ്ങളുടെ പേരുകൾ ഇല്ലാതാകും. സ്തോത്രം. എന്നാൽ ഈ നാല് ശുശ്രൂഷകൾ നമ്മുടെ കയ്യിലില്ലെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അറിയാമോ, അതും രഹസ്യമായി മണിക്കൂറുകൾ ചെലവഴിക്കാൻ അറിയാമോ, നിന്റെ കയ്യിൽ വരാത്ത പല ശുശ്രൂഷകളും കാലക്രമത്തിൽ നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഒന്നുകൂടെ, എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഉത്തരം, ആ നാല് ശുശ്രൂഷകളും മനുഷ്യരോടാണ്. പ്രസംഗം മനുഷ്യരോടാണ്, പ്രവചനം മനുഷ്യരോടാണ്, അത്ഭുതങ്ങൾ മനുഷ്യരോടാണ്, ഉപദേശം മനുഷ്യരോടാണ്. പക്ഷെ പ്രാർത്ഥന ആരോടല്ല? മനുഷ്യരോടല്ല, അത് ദൈവത്തോടാണ്. ഒരു താത്വികമായ വചനം നിങ്ങൾക്കറിയാമല്ലോ, പ്രസംഗിക്കുന്നവനെ ലോകമറിയും, പ്രാർത്ഥിക്കുന്നവനെ ദൈവമറിയും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എന്നെ അത്യാവശ്യം നാട്ടിലുള്ള കുറച്ച് പേരറിയും, വർഗീയ സംഘടനയാണെങ്കിൽ ലോകമറിയും. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് എത്ര പേർക്കറിയാം? അദ്ദേഹം പറഞ്ഞാലറിയാം, അല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ, അല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. ചിലപ്പോൾ എന്നെ അറിയാം, ഒന്ന് രണ്ട് പേര് കാണും. പക്ഷേ വാസ്തവത്തിൽ ഞാനിങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ഞാനിങ്ങനെ ഈ ഫുൾ കൈ ഷർട്ട് വിട്ട് ഫുൾ പിറ്റിൽ ഫുൾ ടൈം നിൽക്കുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? ആരും കാണാതെ ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരാളല്ല, ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എനിക്ക് എടുത്ത് പറയേണ്ട വിശേഷപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ തന്നെയാണ്. അപ്പോൾ ആരുമറിയാത്ത ഒരാളാണ് നിങ്ങളെങ്കിലും, വിഷമിക്കണ്ട, എല്ലാവരും അറിയുന്ന ഒത്തിരി ശുശ്രൂഷകൾ ഒത്തിരി പേര് ചെയ്യട്ടെ, എന്നാൽ അവരുടെ എല്ലാം നിലനിൽപ്പിന് വേണ്ടി ദൈവം നിങ്ങളെയാണ് കണ്ടിരിക്കുന്നതെങ്കിൽ, ഒരു മുറുമുറുപ്പും കൂടാതെ, പിറുമുറുപ്പും കൂടാതെ, ഒരു പ്രശസ്തിയും കൂടാതെ, ഒരു പേരും കൂടാതെ മറവിടത്തിൽ പതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു ദൈവ നിയോഗമുള്ള ദൈവമക്കൾക്കായി എൻ്റെ ദൈവത്തെ ഇന്ന് പകൽ ഞാൻ അളവില്ലാതെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിക്കൂ, ഈ അഞ്ച് ശുശ്രൂഷകൾ, അതിൽ വളരെ പ്രധാനപ്പെട്ടത് പ്രാർത്ഥന. ശിഷ്യന്മാർ 3.5 വർഷം യേശുവിൻ്റെ പുറകെ നടന്നിട്ട് അവർ യേശുവിനോട് ഒരിക്കൽ പോലും ഞങ്ങളെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞില്ല. ഈ പ്രവചന ശുശ്രൂഷ ഞങ്ങൾക്കൊന്ന് കിട്ടിയാൽ കൊള്ളാം, ഇല്ല, ചോദിച്ചില്ല. അത്ഭുതങ്ങളും അടയാളങ്ങളും പണം കൊണ്ടുവന്നവരെ വിലയ്ക്ക് വാങ്ങാൻ ആഗ്രഹിച്ചവരുണ്ട്, കിട്ടിയില്ല. ഉപദേശ വിഷയങ്ങൾ അവർക്ക് പോലും മനസ്സിലായിരുന്നില്ല, പലതും ചിലതവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ യേശു ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെന്ന് പകൽ പറഞ്ഞതിൻ്റെ വ്യാഖ്യാനങ്ങൾ ചോദിക്കും, യേശു തനിയെ ഇരിക്കുമ്പോൾ സകലവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കും. പക്ഷേ അഞ്ചാമത്തെ ശുശ്രൂഷയായ പ്രാർത്ഥന അവരെന്ത് ചെയ്തു?
യേശുവിനോട് ചോദിച്ചു, കർത്താവേ നീ ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. എന്തായിരുന്നു അത് ചോദിക്കാനുള്ള കാരണം? ഉത്തരം, പകൽ യേശുവിൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട പെർഫോമൻസ്, ഈ ശുശ്രൂഷകൾ, ഇതെല്ലാം എവിടെ നിന്നാണ് പ്രാപിക്കുന്നത്, എങ്ങനെയാണത് കിട്ടുന്നത് എന്നവർ അന്വേഷിച്ചു കൊണ്ടിരുന്നിരിക്കണം. രാത്രിയിൽ പിടിവിട്ടവർ കിടന്നുറങ്ങുമ്പോൾ, ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങുമ്പോൾ, ഇടയ്ക്കെപ്പോഴോ എഴുന്നേറ്റ് നോക്കുമ്പോൾ യേശു അങ്ങ് ഒരു കല്ലേറ് ദൂരത്തോളം പോയി മുട്ടുകുത്തി തൻ്റെ പിതാവിൻ്റെ സന്നദ്ധിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നവർ കണ്ടു. ഒരു ദൂത് അവർക്ക് മനസ്സിലായി, ഒരു മർമ്മം അവർക്ക് പിടികിട്ടി. രാത്രിയിൽ ഇവിടെ നിന്ന് പ്രാപിക്കുന്നതാണ് പകൽ ജനത്തിൻ്റെ മുമ്പിൽ കൊടുക്കുന്നത്. അപ്പോൾ പരസ്യമായി ജനത്തോട് രണ്ട് വാക്ക് പറയുന്നതിന് മുൻപ് രഹസ്യമായി ദൈവത്തോട് രണ്ട് വാക്ക് പറഞ്ഞിരിക്കണം. കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, അപ്പോൾ കർത്താവിൽ നിന്ന് ആരുമറിയാത്ത സമയത്ത് പ്രാപിക്കുന്നതാണ് പകൽ ജനത്തിന് വേണ്ടി കൊടുക്കുന്നത്. ഒന്നുകൂടെ പറയാം, ദൈവസന്നദ്ധിയിൽ മുട്ടുക, മടക്കുവാൻ, ദൈവസന്നദ്ധിയിൽ മുഴങ്ങാൻ, മടക്കാൻ ശീലിച്ചാൽ മനുഷ്യൻ്റെ മുൻപിൽ മുഴങ്ങാൽ മടക്കേണ്ടി വരില്ല. ദൈവത്തിൻ്റെ മുൻപാകെ കരങ്ങൾ നീട്ടി ചോദിക്കുവാൻ പഠിച്ചാൽ മനുഷ്യൻ്റെ മുൻപാകെ കരങ്ങൾ നീട്ടി തെണ്ടി നടക്കേണ്ട ഗതികേട് വരില്ല. ദൈവത്തിന് മുൻപാകെ സമയം വേറിട്ട് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദിവസങ്ങൾ മാറ്റിവെക്കുന്ന നിങ്ങൾക്ക് ഒരു സർക്കാരിൻ്റെയും ഒരു ചുവപ്പിൻ്റെ കുരുക്ക് നാടയും അഴിക്കുവാൻ ഒരു മെമ്മോറാണ്ടോ ഒരു സ്ഥലത്ത് പോകേണ്ടി വരില്ല. ദൈവത്തിന് മുൻപാകെ കരയുന്നവർക്ക് മനുഷ്യന് മുൻപാകെ കരഞ്ഞ് കാണിക്കേണ്ട ഗതികേട് വരില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചോ ഇന്ന് പകൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ദൈവത്തിന്റെ മുൻപാകെ കരഞ്ഞാൽ, ദൈവത്തിന്റെ മുൻപാകെ മുട്ടുമടക്കിയാൽ, ദൈവത്തിന്റെ മുൻപാകെ ചോദിക്കാൻ പഠിച്ചാൽ അവൻ മനുഷ്യന് മുൻപാകെ മുട്ടുകുത്തേണ്ടി വരികയില്ല, ചോദിക്കേണ്ടി വരികയില്ല. നീ ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, അവർ യേശുവിനോട് പറഞ്ഞു. യേശു ഒട്ടുമടിച്ചില്ല, പറഞ്ഞു, ഞാൻ പ്രാർത്ഥ്യം പഠിപ്പിക്കാം, എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ പഠിപ്പിക്കാം. നിങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. ആ പ്രാർത്ഥനയാണ് കർത്തൃ പ്രാർത്ഥന എന്ന പേരിൽ വേദപുസ്തകത്തിൽ അറിയപ്പെടുന്നത്. അറിയാമോ ആ പ്രാർത്ഥന? അറിയാമോ? അറിയാമായിരുന്നു പണ്ട്. പറയാമോ? പറയാൻ അറിയില്ല, വേണമെങ്കിൽ ചൊല്ലാം അല്ലേ. ഏ, ഒന്ന് ചൊല്ലിക്ക് കേക്കട്ടെ. തുടക്കം കൊള്ളായിരുന്നു, പിന്നെ എവിടേക്കോ ചീറ്റി പോയതുപോലെ തോന്നുന്നു. അതങ്ങനെ മോശപ്പെട്ട പ്രാർത്ഥനയൊന്നുമല്ല. നമുക്കതിൻ്റെ ഇഴകൾ ഒന്ന് ചിന്തിക്കേണ്ടതിന് ആ വേദഭാഗത്തേക്കൊന്ന് വരെ. കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന എങ്ങനെ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രാർത്ഥന എങ്ങനെ? മത്തായിയുടെ സുവിശേഷം 6:7 വാക്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. ആദ്യം കാണുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് അറിയാമല്ലോ കാര്യങ്ങളെല്ലാം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ജാതികളെ പോലെ എന്ന് പറഞ്ഞാൽ, തനി മലയാളത്തിൽ പറഞ്ഞാൽ, തന്നെയും പിന്നെയും എന്ത് ചെയ്യരുത്? പറഞ്ഞത് തന്നെ എന്ത് ചെയ്യരുത്? പറഞ്ഞുകൊണ്ടിരിക്കരുത്. രാവിലെ മുതൽ ഉച്ചവരെ ബാലിൻ്റെ പ്രവാചകന്മാർ പറഞ്ഞത് ഒറ്റ വാക്കാണ്, ബാലേ ഉത്തരമരളണമേ, ഉത്തരമരളണമേ, ബാലേ ബാലേ ഉത്തരമരളണമേ, ഉത്തരമരളണമേ, ബാലേ. രാവിലെ മുതൽ ഉച്ചവരെ വിളിച്ചിട്ടും ബാലിൻ്റെ വാല് പോലും അനങ്ങിയില്ല. ഉച്ച കഴിഞ്ഞ് ഭോജനയാൻ കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാവ് യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെന്നു. പി ജി വരികിൽ സാറെഴുതിയ പുസ്തകത്തിലെ വാക്ക് കടമെടുത്ത് പറയുന്നു, 36 20 സെക്കൻഡുകൾ കൊണ്ട് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ യാഗപീഠത്തിൻ്റെ മേൽ സ്വർഗം പിളർന്ന് അഗ്നി ഇറങ്ങി. എന്തുകൊണ്ടാണ് പരസ്യമായ ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ അഗ്നി ഇറങ്ങിയതെന്നറിയാമോ? വാക്കുകൾ ചുരുങ്ങിയിരുന്നിട്ടും അഗ്നി ഇറങ്ങിയെന്നറിയാമോ? ആരുമറിയാത്തൊരു രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഉടമസ്ഥനായിരുന്നു ഏലിയാവ്. ഗിലെയാദിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ്. ഏലിയാവിൻ്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കാൻ അതിൻ്റെ മുൻപും പിൻപും ശ്രദ്ധിച്ചാൽ മതി. ആരുമറിയാതെ 10 ഏലിയാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ഇനി ഈ പ്രാർത്ഥന കഴിഞ്ഞു, 480 ബാലിൻ്റെ പ്രവാചകന്മാരെ വെട്ടിക്കൊന്നു, മഴയുടെ മുഴക്കം കേൾക്കുന്നു എന്ന് പറഞ്ഞ ശേഷം ദൈവം ഏലിയാവ് പറഞ്ഞു, ആഹാവിടെ നീ രഥം കൂട്ടി പെട്ടെന്ന് പോയിക്കൊള്ളുക. ഏലിയാവ് അടുത്തത് പ്രാർത്ഥിക്കുവാൻ അടുത്തെന്ത് ചെയ്തു?
മലമുകളിലേക്ക് കയറിപ്പോയി. പറയുമ്പോൾ തന്നെ ഒരു ബോഡി ലാംഗ്വേജാണ്, മുഴങ്കാലുകൾക്ക് നടുവിൽ തല കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സ്റ്റൈൽ പറയുമ്പോഴത്തിലുണ്ട്. അവിടെ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, മഴയില്ല. രണ്ട് പ്രാവശ്യം, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴാമത്തെ പ്രാവശ്യമാണ് കൈപ്പത്തി പോലെ മേഘം പൊങ്ങുന്നത് കണ്ടത്. ശ്രദ്ധിക്കൂ, പതിറ്റാണ്ടുകൾ അതിന് മുൻപ് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും ഏഴ് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. പക്ഷെ ജനത്തിൻ്റെ മുൻപിൽ 36 വാക്കുകൾ 20 സെക്കൻഡുകൾ. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. രഹസ്യമായി മണിക്കൂറുകൾ ദൈവത്തോട് ബന്ധപ്പെടുന്നവന് പരസ്യമായി വാക്കുകൾ ചുരുങ്ങിയിരിക്കും. പറഞ്ഞാൽ ദൈവം അത് ചെയ്തിരിക്കും. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരസ്യമായല്ലാതെ ഒരുത്തൻ്റെ പുറകെ ചിലക്ക് ഭൂതങ്ങളുടെ പുറകെ കിടന്ന് മണിക്കൂറുകൾ, ദിവസങ്ങൾ, 5-6 ദിവസമൊക്കെ സമയം ചെലവഴിക്കാറുണ്ട്. വേണ്ട, രഹസ്യമായി ദൈവത്തോട് ബന്ധപ്പെടുന്നവനാണെങ്കിൽ നിന്റെ മുൻപിൽ വരുന്ന കീറാമുട്ടികളെ നിമിഷ നേരം കൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ ദൈവത്തിൻ്റെ ഓൾ മൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവത്തിന് കഴിയും. പക്ഷേ അതിൻ്റെ ബന്ധം വേണം, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വേണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള പ്രാർത്ഥനയാണ് മണിക്കൂറുകൾ നീളുന്ന പ്രാർത്ഥന. അവിടെ പറയും, നിങ്ങൾ ജാതികളെ പോലെ എന്ത് ചെയ്യരുത്? ജൽപ്പനം ചെയ്യരുത്. ബാക്കി വായിച്ചോളൂ മോളെ. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്, അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇവിടെ പ്രാർത്ഥന ആരംഭിക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തു പ്രാർത്ഥന പഠിപ്പിക്കുന്ന രംഗമാണ് വരുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വണ്ണം. ഏത് വണ്ണം? നിങ്ങൾ ഈ വണ്ണം. ഇത്രയും വണ്ണത്തിൽ പ്രാർത്ഥിക്കാനാണോ? അല്ല, നമ്മൾ ചില ആളുകളുടെ പ്രാർത്ഥന കണ്ടാൽ ഈ വണ്ണം ആണെന്നാണ് തോന്നിപ്പോവും. ഇതുപോലെ ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാഹമത് ഇതുപോലെ എന്നാണ് അർത്ഥം. എന്നിട്ട് യേശു പ്രാർത്ഥന പഠിപ്പിക്കാൻ പോവുകയാണ്. എന്താണ് ആദ്യത്തെ വാക്ക്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഒരു സ്തോത്രം പറയാമോ? എന്തിനാണെന്നാണ് അല്ലേ? ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ അവകാശം നൽകുന്ന ഒരേ ഒരു പുസ്തകമേ ലോകത്തിലുള്ളൂ. അത് വേദപുസ്തകമാണ്. ഈശ്വരനെ, ദൈവത്തെ എങ്ങനെ വിളിക്കാം നമുക്ക്? അപ്പാ. തമിഴിലത് പ്രശസ്തമാണ്. അപ്പാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പാ, ഞാൻ ചോദിക്കട്ടെ, ഈ അപ്പച്ച മലയാളത്തിൽ അപ്പച്ച, അപ്പാ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കൈയൊന്നും പൊക്കണ്ട, കൈ പൊക്കണ്ട, കൈ പൊക്കണ്ട, കൈ പൊക്കണ്ട. അപ്പച്ച എന്ന് വിളിച്ച് അത് ഒരു ഒരു വൈകാരികമായ ബന്ധമാണ്. പിതാവെന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ? പിതാവെന്ന വാക്കിൻ്റെ അർത്ഥം ചിരകാല സാമീപ്യം, സ്നേഹസ്മരണമായ പരിചരണം, നിസ്സീമമായ സഹനശക്തി. ചിരകാല സാമീപ്യം, സ്നേഹസ്മരണമായ പരിചരണം, നിസ്സീമമായ സഹനശക്തി, ഇതൊക്കെയാണ് പിതാവെന്ന വാക്കിൻ്റെ അർത്ഥം. ആ ഒരു ബന്ധത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ഒന്നുകൂടെ പറയുന്നു, വികാരഭരിതമായിരിക്കണം എന്തോന്ന് ദൈവമായുള്ള ബന്ധം. ഹലോ, വികാരഭരിതമായിരിക്കണം ദൈവമായുള്ള ബന്ധം. ഒരു വികാരവും ഇല്ലെങ്കിലോ? ഒരു വികാരവും ഇല്ല, ഒരു ഫീലും ഇല്ല, അപ്പം എങ്ങനെ പ്രാർത്ഥിക്കും? വാക്തത്വങ്ങളിൽ വിശ്വസിക്കുന്ന വാക്കുമാറാത്തവനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ സ്വർഗ്ഗം. മനസ്സിലായോ? ഒരു വികാരവും ഇല്ല, യാതൊരു വികാരവും ഇല്ല. എങ്ങാണ്ടെന്ന് പഠിച്ചു വെച്ച് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യും? കുറച്ച് വാ 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 എവിടെ നിന്ന് വരും? വായി നിന്ന് വരും. അതാ ആൾക്കാരെ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നു. ഞാൻ പറഞ്ഞില്ലേ, മണ്ണുത്തിയിൽ മണ്ണൂർ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇരിക്കുന്ന ഒരു പാർട്ടി ഓഫീസിന് മുമ്പിൽ പ്രസംഗിക്കുമ്പോൾ ഞാനെങ്ങനെ അങ്ങ് പ്രസംഗിച്ചു? ചോരയെങ്കിൽ ചോര കൊടുത്ത് വിപ്ലവത്തെ പാലൂട്ടി വളർത്തുവന്റെ നാങ്കണത്തിൻ്റെ വേദിയിലിറങ്ങിയ സമ്പടയുടെ സമർത്ഥനായ സാരഥിയാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. അപ്പത്തിനും മക്ഷരത്തിനും ആവതില്ലാതെ അനേകായങ്ങൾ അർത്ഥനക്തരും അവശ്യമായി അധപ്പതിച്ച ലോകത്തിൽ അങ്ങനെയുള്ളവനെ ആത്മീയതയിലേക്ക് ആനയിക്കുവൻ അത്യുന്നതനാൽ അഭിഷേകം ചെയ്യപ്പെട്ട ഇതിലാണ്ടുകൂടി ബ്രഹ്മാണ്ട കടാഹങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പം
ആ പുള്ളിക്ക് മനസ്സിലായി ഇവൻ ചില്ലറക്കാരനല്ല, ഇവൻ ചില്ലറക്കാരനല്ല. ഞാനിങ്ങനെ അങ്ങനെ വിപ്ലവം പൂക്കും പോലെ വാക്കുകൾ ഇങ്ങനെ വെച്ചങ്ങ് മൂപ്പിച്ചു വിടുക. മതമേലാളന്മാരും നാടുവാഴികളും സ്വേച്ഛാനുസൃതം ഉപയോഗിച്ച ശേഷം വ്യഭിചാരം എഴുത്തില്ല മതത്തിന് എന്നെ കടിച്ച പൊട്ടാത്തോറെ വാക്കൊക്കെ പറയും. എനിക്കും മനസ്സിലാവുന്നില്ല, അവനും മനസ്സിലാവും. അന്നേരാണ് ഈ പുള്ളി 2 രൂപയുടെ നോട്ടുപാലം കൊണ്ടുവന്ന് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഒരാളൊന്ന് ചോദിച്ചാൽ പുരോഹിതൻ എന്നുള്ളതിൻ്റെ ആ സാഹചര്യം എന്നോട് പറയാമോ? ഞാൻ പറഞ്ഞു, ചത്ത ചിന്തകളും ചടങ്ങുകളുമായി ചമ്പ്രം പടിഞ്ഞിരുന്ന ചന്തത്തിൽ അന്ന മന്ത്രങ്ങൾ ഓതുന്ന ചമയങ്ങൾ ഇട്ട കർമ്മങ്ങൾ ആചരിച്ച് യാഗചിഷ്ടം പൂജിച്ച് ഭോഗാചാര്യന്മാരായി ഭവിച്ച പുരോഹിതന്മാർ എന്ന് പറഞ്ഞു. പുള്ളിക്ക് വലിയ ഇഷ്ടപ്പെട്ടു, എന്നാന്ന് മനസ്സിലായില്ലെങ്കിലും വലിയ ഇഷ്ടപ്പെട്ടു. ഈ വികാരമൊന്നും ഇല്ലാത്തപ്പം നമ്മൾക്ക് ഒത്തിരി വാക്കുകൾ ഉപയോഗിക്കും. പക്ഷേ ദൈവത്തോട് കൂടുതൽ ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി വാക്കുകൾ ഉപയോഗിക്കാൻ പേടിയാണ്. പേടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദൈവത്തെ കാണുന്ന അങ്ങനല്ല, പഠിച്ച ദൈവത്തെ അല്ല ഇപ്പം സ്തുതിക്കുന്നത്, അനുഭവിക്കുന്ന ദൈവത്തെയാണ്. കുറച്ച് ലാംഗ്വേജിന് കുറേ വ്യത്യാസം വന്നു. ഇതൊക്കെ കയ്യിൽ വെച്ചേക്കണെന്തിനാണെന്ന് വെച്ചാൽ ഇനിയും പരസ്യങ്ങൾ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഒന്നും മനസ്സിലാകാത്തവരോട് തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ട് പോലെ ഇതൊക്കെ ഒരു ആവശ്യമാണ്. അതിനു വേണ്ടി അതൊക്കെ കയ്യിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഈ വികാരമുണ്ടെങ്കിൽ വൈകാരികമായ ബന്ധം നമുക്ക് ആരുമായിട്ട് വേണമെന്നായി പറഞ്ഞേ? ആ ബന്ധം നിങ്ങൾക്കുണ്ടോ? അത് ഇല്ലാത്തവർ പറയും, ബ്രദർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം, പക്ഷെ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം. അങ്ങനെ പറയണ്ടെന്നല്ല ഈ പറഞ്ഞത്. പക്ഷേ വർഗീസങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് അതേ ബന്ധമാണ് രക്ഷിക്കപ്പെട്ട ഓരോരുത്തർക്കും ഉള്ളത്. ആ ബന്ധത്തിൻ്റെ ഊഷ്മളത നിങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നത് പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വികാരമില്ലെങ്കിൽ വാക്യത്തിങ്ങൾ വിശ്വസനും വാക്കുമാറാത്തനുമായ അഖിലാണ്ട് കോടി ബ്രഹ്മാണ്ട കടാഹങ്ങൾ ഉടയവനായ ദൈവമേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ ഇന്നത്തെ ഉച്ചത്തെ ഫാസ്റ്റിംഗ് പ്രയർ കഴിഞ്ഞ് റോട്ടിലോട്ട് ഇറങ്ങുമ്പം തെക്കോട്ടും വടക്കോട്ടും നോക്കി യാത്ര ചെയ്ത് റോഡ് ക്രോസ് ചെയ്തപ്പം പെട്ടെന്നൊരു വണ്ടി വന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി, നിങ്ങൾക്ക് മനസ്സിലായി അത്ഭുതകരമായിട്ട് എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു, റോഡിന്റെ നടുവ് നിൽക്കുക. അപ്പൊ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കും? വാക്ക് നിങ്ങൾ വിശ്വസിനും വാക്കുമാരാധനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ എന്ന് പറഞ്ഞു, അറിയോ അതോ എന്റെ ദൈവമേ എന്ന് പറയുമോ? അതിന്റെ വ്യത്യാസം അത്രയേ ഉള്ളൂ. എന്റെ മക്കളെ അതിന്റെ വ്യത്യാസം അത്രയേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ദൈവം കേൾക്കുകയില്ലേ? അപ്പൊ വികാരം വരുമ്പോൾ വാക്കുകൾ കുറഞ്ഞിരിക്കും. ശരിയാന്ന് പറയുന്നത്. ജീവിതത്തിൽ പല നിർണായക ഘട്ടങ്ങളിൽ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് പറയണമെന്ന് ആഗ്രഹിച്ച് മുട്ടുകുത്തിയിട്ടൊരു വാക്കുപോലും പുറത്തു വരാതെ നെഞ്ചിനകത്ത് വിങ്ങിപ്പൊട്ടി തൊണ്ടയിൽ കുരുങ്ങിപ്പോയ എത്രയോ സന്ദർഭങ്ങൾ ഭക്തന്മാരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെന്നറിയാം. അന്നും ദൈവം പ്രാർത്ഥന കേൾക്കാതിരുന്നില്ല കേട്ടോ. നിന്റെ തൊണ്ടയിൽ കുരുങ്ങിയ വാക്കുകളെ ചൂണ്ടലിട്ട് പിടിച്ച് ചേർക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമിൽ അത് ഫില്ല് ചെയ്ത് അടിയന്തരമായി അവൻ സ്വർഗത്തിൽ അത് എത്തിച്ച് യുദ്ധകാലാടിസ്ഥാനത്തിൽ മീഖായിലടുക്കൽ പറഞ്ഞുവിട്ട് നീ ഇരിക്കുന്ന കീറപ്പായയിൽ പെട്ടെന്ന് മറുപടി എത്തിക്കുവാൻ കഴിയുന്ന നിന്റെ ആത്മാവിന്റെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നവനായ ഒരു സ്നേഹിതനായ ദൈവത്തെ അപ്പനായി നഞ്ചിനകത്ത് സ്വീകരിപ്പാൻ കഴിഞ്ഞ ദൈവമക്കൾക്കായി പകൽ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയോ. പ്രൈസലോ. അപ്പന്റെ അപ്പന്റെ ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്, ആരാ ദൈവം? എന്റെ എന്ന് പറയുമ്പം കൈ എവിടെ വരും? തലയിലും വെക്കാം, നെഞ്ചത്തും വെക്കാം. നെഞ്ചത്ത് വെക്കുന്ന അബദ്ധം പറ്റുമ്പോഴാണ് എൻ്റെ ദൈവമേ എന്ന് പറയുന്നതാണ് ഇല്ലേ. നമ്മുടെ കൊച്ചു അപകടത്തിൽ പെട്ടെന്ന് പറഞ്ഞെന്ത് ചെയ്യും? എൻ്റെ ദൈവമേ എന്ന് പറയും. എൻ്റെ കൊച്ചു ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായെന്ന് പറഞ്ഞാലോ എൻ്റെ മോൻ അടി എന്ന് പറയും. ഈ കൈ എവിടെ വരണം? എൻ്റെ. പഴയ നിയമത്തിൽ അബ്രഹാമിൻ്റെ ദൈവം ഇസഹാക്ക് പറഞ്ഞു അപ്പൻ്റെ ദൈവം, യാക്കോബ് പറഞ്ഞു ഇസഹാക്കിൻ്റെ ഭയമായവനെ ചൊല്ലി സത്യം ചെയ്തു, മോശ പറഞ്ഞു അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം, ഏലിയാവ് പറഞ്ഞു അവരുടെ ദൈവം, ജേലീശ പറഞ്ഞു ഏലിയാവിൻ്റെ ദൈവം. അപ്പൻ്റെ ദൈവം, അപ്പൻ്റെ ദൈവം, പിതാക്കന്മാരുടെ ദൈവം. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. ട്രഡീഷൻ, പാരമ്പര്യം തകർത്തിട്ട് പൗലോസ് പറയുകയാണ് എൻ്റെ ദൈവമോ
നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുവേശുവിൻ്റെ ധനത്തിനൊത്തവണ്ണം തീർത്ത് തരും. അപ്പൻ്റെ ദൈവമല്ല, പാരമ്പര്യത്തിൻ്റെ ദൈവമല്ല, അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചയും പെന്തക്കോസിലായതുകൊണ്ട് പെന്തക്കോസിൽ വന്നാലൊന്നും രക്ഷയില്ല കുഞ്ഞുങ്ങളെ. എൻ്റെ ദൈവം, നെഞ്ചത്ത് കൈവച്ച എൻ്റെ പപ്പ, എൻ്റെ ദൈവം എന്ന് പറയാൻ ദൈവമായി ആ വൈകാരികമായ ബന്ധം വന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് പകലിൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. ആ വികാരം വരണം ആദ്യമായി പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ. വരാറുണ്ടോ എൻ്റെ അപ്പനെ എനിക്ക് എങ്ങനെ വിളിക്കാം? എൻ്റെ അപ്പനെ മരിച്ചു പോയി, എന്നാലും എങ്ങനെ വിളിക്കാം? എങ്ങനെ വിളിക്കാം? ഈ ലോകത്തിൽ, ഏഷ്യാ ഭൂഖണ്ഡത്തിൽ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത്, കേരള സംസ്ഥാനത്തിൽ, എറണാകുളം ജില്ലയിൽ, പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ, വേങ്ങൂർ പഞ്ചായത്തിൽ ഒന്നാമത്തെ വാർഡിൽ താമസിക്കുന്ന 343-ാമത്തെ വീട്ടിൽ താമസിക്കുന്ന പരേതനായ വർഗീസിൻ്റെ മകൻ ചാക്കപ്പൻ എന്ന എൻ്റെ അപ്പ എന്ന് ഞാൻ വിളിച്ചാൽ വല്ല തെറ്റുണ്ടോ? തെറ്റൊന്നുമില്ല. പക്ഷെ ഓലൊക്കെ എടുത്ത് എന്നെ എപ്പോൾ ഓടിച്ചെന്ന് ചോദിച്ചാൽ മതി. എൻ്റെ അപ്പൻ്റെ അഡ്രസ്സ് അതാ. അല്ല തെറ്റുണ്ടോ? വല്ല തെറ്റുണ്ടോ? ആൻറ്റി ഞാൻ പറഞ്ഞില്ല, ഒരു തെറ്റുമില്ല. അപ്പൊ ഈ പറഞ്ഞ വാക്കുകളൊക്കെ വേണ്ടേ? വേണം. ആധാരം എഴുതുമ്പം വേണം കേട്ടോ. ആധാരം എഴുതുമ്പം ഇതെല്ലാം ഇതാണ് എൻ്റെ പേരിൽ ആധാരം ചെയ്യുന്നത്. കുഞ്ഞേ, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇതെല്ലാം ദൈവം ചോദിക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലേക്ക് വന്ന് നിനക്ക് വേണ്ടി 31.5 വർഷക്കാലം ജീവിച്ച് പൊന്തിയോസ് പിലാത്തോസിന് അരമനയിൽ നല്ല സ്വീകാരം കഴിച്ച് ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തുനിൽക്കുന്ന സ്വർഗത്തിൽ ജീവിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വരുന്ന യേശുവിനെ നീ വിശ്വസിക്കുന്നുവോ? സ്വീകരിച്ചിട്ടുണ്ടോ? ശാനപ്പെട്ടിട്ടുണ്ടോ? മര്യാദയ്ക്ക് ജീവിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചോദിച്ചേച്ചേ എവിടെ കേട്ടുള്ളൂ? സ്വർഗത്തിൽ കേട്ടുള്ളൂ. പക്ഷേ അനുദിനമുള്ള അപ്പത്തിന് വേണ്ടി ഇത്രയൊന്നും വാചകത്തിൻ്റെ ആവശ്യമില്ല. ദ പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായൊരു രക്തബന്ധം. ഒരു സ്തോത്രം പറയാമോ? ഈ ബന്ധത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഞാൻ ദീർഘമായ വർഷങ്ങൾ ഒരു ദൈവദാസൻ്റെ കൂടെ സുവിശേഷ വേല ചെയ്തു. 7 വർഷങ്ങൾ അസിസ്റ്റൻ്റ് പാസ്റ്ററായിട്ട് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ വസ്ത്രം കഴുകി കൊടുക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്താണ് ഞാനിങ്ങനെ സുവിശേഷ വേലയിൽ വളർന്നു വന്നു. ഇപ്പോഴത്തെ ആളുകൾക്ക് ഒന്നും പറ്റുകയില്ല, അത് വേറൊരു ലെവൽ, അതിലൊന്നും നമുക്ക് ചിന്തിക്കണ്ടേ. അപ്പോൾ എൻ്റെ പാസ്റ്റർ, ഞാൻ പറയുന്ന അദ്ദേഹത്തിന് എൻ്റെ പാസ്റ്റർ, അദ്ദേഹം ഈ മലയാറ്റൂർ ഇല്ലത്തോട് ഭാഗത്ത് ഈറ്റ വെട്ടാൻ പോയി, അത് കൊണ്ടുവന്ന് പുഴയിൽ കൂടെ ചെങ്ങാടം കെട്ടിച്ച് നീലേശ്വരം എന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്ത് ആഴ്ചതോറും അവിടുന്ന് കാശ് മേടിച്ച് അത് വീട്ടിൽ കൊണ്ടുപോയി റേഷൻ അരി വാങ്ങിക്കൊടുത്ത്, ഭാര്യയ്ക്ക് പുള്ളി സുവിശേഷ വിലയ്ക്ക് പോകുന്നത് ഇഷ്ടമല്ല, അത് കഴിഞ്ഞ് വന്ന് പെരിയാർ കിടക്കുന്ന വള്ളം ഒറ്റയ്ക്ക് തുഴഞ്ഞ് ഇക്കര കയറി മലകളും കുന്നുകളൊക്കെ കയറിയാണ് ഈ പുള്ളി സുവിശേഷം അറിയിക്കുന്നത്. എനിക്ക് ആദ്യത്തെ പരിശീലനത്തിന് എന്നെ ഇട്ടത് ഇങ്ങേരുടെ കൂടെ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളൊരു വലിയ മലയൊക്കെ കയറി ഒരു വീട്ടിൽ, ഒരു കൊച്ചപ്പൻ എന്നാണ് അയാളുടെ പേര്, അപ്പൻ്റെ അനിയൻ കൊച്ചപ്പനല്ല, ഇങ്ങേരുടെ പേര് കൊച്ചപ്പൻ എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് കയറി വൈകുന്നേരത്തിൽ ചോറൊക്കെ ഉണ്ട്, ഒരു കയറിൻ്റെ കട്ടിൽ നടുക്കില്ല, ഞങ്ങൾ രണ്ടുപേരും അപ്പുറത്തപ്പുറത്തും കൂടി ഇങ്ങനെ വളഞ്ഞ് ആർച്ച് പോലെ കിടന്ന് ഉറങ്ങുക. 3 മണിയായപ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റു. ഞാനൊരു 3-3.5 ആയപ്പം എന്തോ കാര്യത്തിനിങ്ങനെ പതിയെ ഉറക്കം ഉണർന്നപ്പം ഇങ്ങേര് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കിട്ടു. ഓ, അത് മറക്കാൻ ഒക്കുകയില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഒക്കുന്നേ, ആ പ്രാർത്ഥിച്ചത് കാണിച്ചാലേ ഒക്കുള്ളൂ, മുഴുവൻ കാണിക്കാൻ ഒക്കുകയില്ല. അങ്ങനെ പറയുക, ഈ ദൈവത്തെ ദൈവമേന്നൊന്നുമല്ല പുള്ളി വിളിക്കുന്നത്, അപ്പ. എനിക്ക് തോന്നുന്നു ഒരു 65-68 വയസ്സ്, 10-70 വയസ്സ് പ്രായമുണ്ടെന്ന്. അപ്പം അന്നേ അങ്ങനെ അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ സംക്ഷിപ്ത രൂപം ഏകദേശം ഇതായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യമായി, എന്നെ കൊണ്ട് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. കഴിഞ്ഞ ആഴ്ചയിൽ 2 കെട്ട് ഈറ്റയാണ് കിട്ടിയത്. നീലേശ്വരത്ത് കൊണ്ടുപോയി കിട്ട് 15 രൂപ. വീട്ടിൽ ചെന്ന് അവളാണെങ്കിൽ ഇങ്ങോട്ട് സുവിശേഷ വേലയ്ക്ക് പോരാൻ സമ്മതിക്കുന്നേ ഇല്ല. അവൾക്ക് ആവശ്യമുള്ള അരി സാധനം മേടിച്ചു കൊടുത്ത് ഞാനിപ്പോൾ ഇതിലെ സുവിശേഷ വില. എൻ്റെ കാലിലാണെങ്കിൽ ഭയങ്കര കളരി ഉർമാണി ഇടാണ്ട് ഒരു ദിവസം പോലും കിടക്കാനൊക്കില്ല. ഈ കുരുത്തം കെട്ടവൻ ഞാനാണ് കേട്ടോ. ഈ കുരുത്തം കെട്ടവനാണെങ്കിൽ 6 മാസമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ആ ചായക്കടയിൽ കൃഷ്ണൻ ഇവന് പുട്ടും കടലയും മേടിച്ചു കൊടുത്ത വകയിൽ 142. ഇത് എന്നെ കൊണ്ട് എന്ന് കൊടുക്കാൻ പറ്റും? 142 രൂപ. സ്വത്ര കാഴ്ച കിട്ടുന്ന 6 രൂപ 50 പൈസ. അത് ഏലിയാസ് കൊണ്ടുപോയി മുട്ട പൊരിച്ചെന്ന് ഉച്ചയ്ക്ക് ചോറ് തരും, പിന്നെ ബാക്കി ഞാൻ ചോദിക്കാറില്ല. ഞാനിതെല്ലാം കൂടെ കേട്ടപ്പോൾ വിചാരിച്ചേ
ഉറക്കത്തിൽ എഴുന്നേറ്റ് ചില ആളുകൾ ഈ പിച്ചും പേയും പറയുക എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതായിരിക്കുമെന്നോ ഞാൻ കേട്ടത്. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് വെച്ച് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക, ഇത്രയും മണിക്കൂർ നീളോ ഈ പിച്ചും പേയും. കുറച്ച് കഴിഞ്ഞപ്പം ആ സ്വരം ഇടറി, വിളിയുടെ ശൈലി മാറി. അപ്പാ അപ്പാ, ഈ 70 വയസ്സുള്ള തലമുടിയും താടിയൊക്കെ, താടി അത് ക്ലീൻ ഷേവാണ്, തലമുടിയൊക്കെ നരച്ച മനുഷ്യൻ, എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ പ്രായമുള്ള, എനിക്കന്ന് 18 വയസ്സുള്ളൂ, അപ്പൻ്റെ അപ്പൻ്റെ പ്രായമുള്ള മനുഷ്യൻ വിളിക്കും, അപ്പാ അപ്പാ എന്ന് പറയുന്നു, കരയുന്നു. അത്ര നേരം പറഞ്ഞു പോയ, ദൈവത്തോട് ആർഗ്യുമെൻ്റ് ചെയ്തു പോയ ആ വിഷമതകളൊക്കെ ക്ഷമാപണം ചോദിക്കുന്ന പോലെ അപ്പാ അപ്പ എന്ന് പറയുന്നു, മൂക്ക് പിഴിയുന്നു, ദൈവമേ ചുമ്മാ പെണ്ണുങ്ങളിരുന്ന് കരയുന്ന പോലെ കരയുന്നു. അതെല്ലാം കൂടെ കണ്ടപ്പോൾ ആ ആ വെളുപ്പിൻ്റെ 3:30 എൻ്റെ ഹൃദയം പിടച്ചു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ സഭയിൽ എന്നെ പിന്നെ പാസ്റ്ററാക്കി. എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ ആ സമയത്ത് 18-ാമത്തെ വയസ്സിൽ പാസ്റ്ററായി. 25 കൊല്ലം സഭാശുശ്രൂഷ ചെയ്തപ്പോൾ എത്രയോ പ്രാവശ്യം എല്ലാവരാലും കൈവിടപ്പെട്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാത്ത സന്ദർഭങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാകാത്തത് എന്ന് ചിന്തിച്ചു പോയ സമയങ്ങളുണ്ട്. ശരിയായ ദർശനമുള്ളവനാണെങ്കിൽ അവൻ്റെ ദർശനത്തിന് ആര് അനുമതി കൊടുത്തില്ലെങ്കിലും സ്വന്തം ജീവിത പങ്കാളി പോലും ആ ദർശനങ്ങൾ കൊത്തവണ്ണം നിലയുറപ്പിക്കാതെ വന്ന ചില സന്ദർഭങ്ങളെങ്കിലും ദൈവദാസന്മാരുടെ ജീവിതത്തിൽ വരാറുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്ന വാക്കാണ് എല്ലാവരും കൈവിട്ടു പോവും, കൈവിട്ടു എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്തും എന്നെയും നിങ്ങളെയും പിടിച്ചു നിർത്തിയ ആ ബന്ധം എന്താണെന്നറിയാമോ? പ്രാർത്ഥനാ മുറിക്കകത്ത് ഭാര്യ കാണാതെ ജനിപ്പിച്ച മക്കൾ കാണാതെ സുവിശേഷ വേലയ്ക്ക് നീ ഉള്ളവനാണെന്ന് പറഞ്ഞ കൈവച്ച പ്രവാചകൻ കാണാതെ, നിങ്ങൾ അറിയപ്പെടുന്ന ആരും കാണാതെ സ്വർഗത്തിലെ ദൈവം മാത്രമായി ഒറ്റയ്ക്കിരുന്ന ദൈവത്തെ അപ്പോ എന്ന് വിളിച്ചപ്പോ നിന്റെ ഇരുണ്ട അവസ്ഥകളിൽ ഇറങ്ങി വന്ന ആ ഒരു ദൈവമുണ്ടല്ലോ, ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ദൈവപ്പേ നെഞ്ചിൻ കൂട്ടിനകത്ത് ലാളിക്കുവാൻ കിട്ടിയ ദൈവമക്കൾക്കായി എന്റെ ദൈവപ്പേ ഇന്ന് പകൽ ഞാൻ അളവില്ലാതെ സ്തുതിക്കുകയോ. ഈ ദൈവപ്പേ ദൈവമായി കിട്ടിയവരുണ്ടെങ്കിൽ കരങ്ങൾ പറ്റി ദൈവപ്പേ ഒരു നിമിഷവും കൂടെ സ്തുതിക്കട്ടെ. സ്വർഗസ്ഥനായ എന്റെ അപ്പച്ചോ എന്ന് വിളിക്കുവാൻ തന്ന ഭാഗ്യത്തിനോയ് എന്റെ ദൈവപ്പേ ഞാൻ സ്തുതിക്കുകയാ. ആ വിളിയുടെ അർത്ഥമതാ. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ച 3.5 വർഷവും വിളിച്ച വിളി എന്നറിയാമോ? ക്രൂശെ കിടക്കുമ്പോൾ ദൈവം അല്ലാത്തപ്പോഴൊക്കെ വിളിച്ചത് എൻ്റെ പിതാവ്, എൻ്റെ പിതാവ്, എൻ്റെ പിതാവ് എന്ന് പറഞ്ഞാൽ അവൻ അനാഥൻ പോലെയാണ് ജീവിച്ചതെങ്കിലും അവൻ അനാഥനല്ല, കാരണം നാഥനുള്ളവൻ അനാഥനല്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ പറയട്ടെ, ഉലകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ നിങ്ങളുടെയും 350 ഗ്രാം തൂക്കമുള്ള ഹൃദയത്തിനകത്ത് നാഥനായി വാഴുന്നെങ്കിൽ നിങ്ങൾ ഓർഫനേജിലെ കുഞ്ഞാണെങ്കിലും നിങ്ങൾ അനാഥനല്ല. ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുന്ന അപ്പച്ചനും അമ്മച്ചിയാണെങ്കിലും നിങ്ങൾ അനാഥരല്ല. ദൈവം സ്വന്തമായുള്ളവൻ ലോകത്തിൽ അനാഥനല്ല, അവനൊരു നാഥനുണ്ട്. ഈ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കുവാൻ ഭാഗ്യം തന്നല്ലോ, അളവില്ലാതെ ദൈവത്തെ സ്തുതിക്കുകയോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അടുത്ത പ്രാർത്ഥന വിഷയത്തിലേക്ക് ഞങ്ങളുടെ എത്ര വിഷയമുണ്ട് പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ച് എത്ര വിഷയമുണ്ടെന്ന് അറിയാമോ? എണ്ണിയിട്ടില്ലല്ലേ, 6 എണ്ണമേ ഉള്ളൂ. ഒന്ന്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. 2, നിന്റെ രാജ്യം. 3, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. 4, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. 5, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. 6, ഇപ്പം ചൊല്ലിയതുപോലെ ആയില്ലേ, ഇപ്പം ചൊല്ലിയതുപോലെ ആയില്ലേ? നമ്മളെങ്ങാനും 10 പേര് കൂടെ നിൽക്കുമ്പോൾ ഈ പ്രാർത്ഥന വല്ലവരും ചൊല്ലിയാൽ അവനെ നോക്കിക്കൊല്ലും. ശ്രദ്ധിക്കൂ, യേശു ആരാന്നറിയാമോ? പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് അല്ലേ?
അപ്പൊ ആ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എത്ര വിഷയമേ ഉള്ളൂ? ആറ്. നമുക്കെത്ര വിഷയമുണ്ട്? തല കുമ്പിട്ടിരിക്കാതെ എന്നെ മുതലോട്ട് നോക്ക്. നമുക്കെത്ര വിഷയമുണ്ട് ഇപ്പം? ആറുമല്ല, അറുപതുമല്ല, അറുനൂറുമല്ല, അനർത്ഥമില്ലാത്ത അല്ല, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ നമ്മുടെ പ്രാർത്ഥനയുടെ സ്ട്രക്ചർ എവിടെയോ പാളി പോയിട്ടുണ്ട് കേട്ടോ. പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയ്ക്ക് എവിടെ ഒരു കുഴപ്പമുണ്ട്. കാരണം ഈ ആവശ്യമില്ലാത്ത കുറെ കാളാമുണ്ടൻ വാരി വലിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നു. ചിലരും പറ്റും പ്രാർത്ഥിക്കുന്ന കേട്ട് തന്നേ തീരൂ, തന്നേ തീരൂ, ഇല്ലെങ്കിൽ ഞാൻ കൊന്നേ പോകൂ, കൊന്നേ പോകൂ എന്നും പറഞ്ഞിരിക്കുന്നു. എവിടെയൊക്കെയോ ഒരു മിസ്റ്റേക്ക് നമുക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് ആറ് വിഷയമല്ല ഉള്ളൂ, ഒരാൾക്ക് തന്നെ എത്ര വിഷയമുണ്ട്? നമുക്ക് ഓരോ ദിവസങ്ങൾ കഴിയുന്നോറും വിഷയങ്ങളുടെ എണ്ണം അങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം പറയാ, കൊച്ചേ ഞാനാ പ്രാർത്ഥന, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ആരാ? ഞാനാ. നീ ഇതുപോലെ പ്രാർത്ഥിച്ചാ മതി. നമ്മളോ ഇപ്പൊ എന്റെ കാര്യം പിടികിട്ടിയോ? എന്തു പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിയാമോ? എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാമോ? അറിയാമോ? നമ്മളാരെങ്കിലും സമ്മതിക്കുന്ന കാര്യമാണോ അതൊക്കെ? നമ്മൾ പല കാര്യവും ഇങ്ങനെ പ്രാർത്ഥിക്കും, പറയാറൊക്കെ ഉണ്ട്, സമ്മതിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ. കർത്താവേ, ധാരാളം കുറ്റങ്ങളും കുറവുകളും എനിക്കുള്ള വ്യക്തിയാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. സമ്മതിക്കാറുണ്ടോ? വാ, നിങ്ങളെങ്ങാനും വരുമ്പം പാശം ഭാര്യയുടെ കൂടി നിങ്ങളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലോ? കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങൾ പറയുകയും ചെയ്തു, ഇപ്പം വെളിപ്പെടുത്തുകയും ചെയ്തു, അതിനായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം എന്ന് പറയൂ. അതോ അടുത്ത സഭ അന്വേഷിക്കൂ. നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അംഗീകരിക്കാറില്ല, സമ്മതിക്കാറില്ല, അനുസരിക്കാറില്ല. നമ്മുടെ വിഷയങ്ങൾ കണ്ടമാനം, അതിൻ്റെ അർത്ഥം എന്നറിയാമോ? നമ്മൾ യേശു പറഞ്ഞ ആ ഒരു സ്ട്രക്ചറിലൂടെയല്ല എന്ത് ചെയ്യുന്നത്? പ്രാർത്ഥിക്കും. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ ഒരുപാട് എന്ത് ചെയ്യുന്നില്ല, തീരുന്നില്ല എന്നുള്ളതാണ്, തീരുന്നില്ല എന്നുള്ളതാണ്. വല്ല മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നമുക്ക് നോക്കാം ആ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആറ് വിഷയമേ ഉള്ളൂ യേശു പ്രാർത്ഥന പഠിപ്പിച്ച്. ആറ് വിഷയം. ഒന്നാമത്തെ വിഷയം, നമുക്കൊത്തിരി വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ട ദൈവത്തോട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ നോക്കി പുസ്തകത്തിലേക്ക് നോക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒന്നാമത്തെ വിഷയം ഏതാ? ഒന്നാമത്തെ അടിയന്തര പ്രാധാന്യമുള്ള യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്നാ? ഒരേ കാര്യം ഉണ്ടല്ലോ. ഒന്നാമത്തെ വിഷയം ഏതാ? എൻ്റെ മോൾക്ക് MBBSൻ്റെ സീറ്റ്, അല്ലെങ്കിൽ നേഴ്സിംഗിൻ്റെ സീറ്റ്, അല്ലെങ്കിൽ ജോലിയിൽ, അല്ലെങ്കിൽ രോഗാവസ്ഥ മൂർച്ഛിച്ചിരിക്കുക, അതെന്ത് ചെയ്യണം? മാറണം. അല്ലെങ്കിൽ വീട്, കൂട്, ഭർത്താവ്, ഭാര്യ, മക്കൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് നടക്കേണ്ട അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ അല്ലേ? എക്സാം ഏതാ? ഒന്നാമത്തെ വിഷയം ആയി, ഒന്നാമത്തെ വിഷയം ഏതായിരിക്കണം എന്നറിയാമോ? വായിക്കേ, ഉറക്കെ വായിക്കേ. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഒന്നാമത്തെ പ്രാർത്ഥന വിഷയം കേട്ടോളൂ. എന്താണ് മോളെ? ഏത് മോളാ വായിക്കുന്നത്? ആരെയും കാണുന്നില്ലല്ലോ, കൈ പൊക്കിക്ക്. ആ, അങ്ങാറ്റത്താ. ശരി, വചനം വായിക്കുന്നത്. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കും. ഒന്നാമത്തെ പ്രാർത്ഥന വിഷയം എന്താണ്? അത് അഭിസംബോധനയാ. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, അതാണ് യേശു പഠിപ്പിച്ച ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം. നമ്മുടെ വിഷയം ഏതാണ്? കർത്താവിൻ്റെ നാമത്തിൻ്റെ വിഷയമാണോ നമ്മുടെ വിഷയം, അതോ നമ്മുടെ വിഷയമാണോ? നമ്മുടെ വിഷയങ്ങൾ കഴിഞ്ഞിട്ട് പോലും കർത്താവിൻ്റെ പ്രാർത്ഥിക്കാൻ നമുക്ക് നേരമല്ല. പിന്നെയാണ് ഒന്നാമത് കർത്താവിൻ്റെ വിഷയം. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നമ്മൾ വിചാരിച്ചു ആദ്യ ഫലം കർത്താവിനുള്ളതാണ്. എന്നാൽ പിന്നെ ആദ്യത്തെ വാചകം യേശു എടുത്തോട്ടെ. ഇനി എത്ര വാചകമുണ്ട്? അഞ്ചെണ്ണം ഉണ്ടല്ലോ. അപ്പൊ രണ്ടാമത്തേത് നമ്മുടെ ആയിരിക്കും എന്ന് കരുതി നമുക്ക് രണ്ടാമത്തേത് വായിക്കാം. വായിച്ചേ. നിന്റെ രാജ്യം വരേണമേ. അതും പോയി. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് വിചാരിച്ചപ്പോ നമ്മൾ വിചാരിച്ചു നമ്മുടെ വിഷയം രണ്ടാമതെങ്കിലും കൊണ്ടുവരുമെന്ന്. രണ്ടാമത്തേതിലും ഇല്ല, നിന്റെ രാജ്യം. എന്നാ പിന്നെ മൂന്നാമത്തെ ആയിരിക്കും. അത് വായിക്കുക. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. അതും പോയി. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലേക്ക്. ഒരു കോവണി വരുന്നുണ്ട് കേട്ടോ, ഒരു കോവണി വരുന്നുണ്ട്. സ്വർഗത്തിലെ പോലെ
ഒരു കാര്യം ചിന്തിച്ചു, ഈ മൂന്ന് ആവശ്യങ്ങൾ പറയുമ്പോഴും അതിൽ ആരില്ല? പ്രാർത്ഥനയുടെ പകുതി തീർന്നു, ഇനി എത്രയേ ഉള്ളൂ? പകുതിയേ ഉള്ളൂ. പകുതി വിഷയങ്ങൾ തീരുമ്പോഴും അതിനകത്ത് ആരല്ല, ആരില്ല? നമ്മളില്ലെന്ന്. ഇനിയുള്ള മൂന്നിനകത്തുണ്ടോ എന്ന് നോക്കാം. നാലാമത് വായിക്കുക. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഈ പിശുക്കന് PhD എടുത്തവനെ പോലെ യേശു. മൂന്ന് കാര്യം കഴിഞ്ഞ നാലാമത്തേതെങ്കിലും തരുമ്പോൾ മാന്യമായിട്ട് തരണ്ടായോ? ഇപ്പം എന്താ തരുന്നത്? ഞങ്ങൾക്ക് ആവശ്യമുള്ളത് അത് ഇന്നത്തേതാണ്, എന്ത് ചെയ്യുള്ളൂ, തരുള്ളൂ. വിശദീകരിക്കാം. നാല് അഞ്ചാമത്തേത്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും. അതൊന്നും വലിയ ആവശ്യങ്ങളൊന്നുമല്ല. അടുത്ത ആറാമത്തേത്, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ. ഇത്രയേ ഉള്ളൂ. മൂന്ന് കാര്യം ദൈവത്തിനുള്ളത്, ഒരു കാര്യം നമ്മുടെ ജീവിതഗന്ധിയായ ഉപജീവനകാര്യത്തിന് ഈ ലോകത്തെ ജീവിതത്തിനുള്ളത്, മറ്റു രണ്ട് കാര്യങ്ങൾ പിശാചിനോട് എതിർക്കാനും മര്യാദക്ക് ജീവിക്കാനും. തീർന്നല്ലോ. അപ്പോൾ ആറ് വിഷയത്തിൽ എത്ര വിഷയമുണ്ട്? നമ്മുടെ വിഷയം ഒരെണ്ണം. എത്ര എണ്ണം? ഒരെണ്ണം. മൂന്നെണ്ണം ദൈവത്തിന്, ഒരെണ്ണം ഈ ലോകത്തിൽ നിലനിന്ന് പോകാൻ, രണ്ടെണ്ണം വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്. ഒരു സ്തോത്രം പറ. വയ്യ, ഇതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇന്ന് പണ്ടേ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടല്ലേ. ആദ്യത്തെ മൂന്നിൽ നമ്മളില്ലേ? ഭൂത കണ്ണാടി വെച്ച് നോക്കിക്കേ, ആ മൂന്നിലും നമ്മളുണ്ട്. നിന്റെ നാമം എവിടെ വിശുദ്ധീകരിക്കപ്പെടണം? നമ്മളിൽ വിശുദ്ധീകരിക്കപ്പെടണം. നിന്റെ രാജ്യം എവിടെ വരണം? നിന്നിൽ വരണം. നിന്റെ ഇഷ്ടം നിന്നിൽ വരണം. നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം, ഇത് മൂന്നിലും ആരുണ്ട്? നമ്മൾ പങ്കാളികളാണെന്ന്. യേശു മണവാളനാണെങ്കിൽ നമ്മളാരാ? മണവാട്ടിയല്ലേ. പക്ഷേ ഇത് കാണാൻ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം. അതാണ് യേശു പറഞ്ഞത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും. അപ്പം നിന്റെ നാമത്തിലും നിന്റെ രാജ്യത്തിലും നിന്റെ ഇഷ്ടത്തിലും ആരുണ്ട്? നമ്മളുണ്ട്. അത് ആത്മീയമായ കാര്യങ്ങൾ. ആ കാര്യം റെഡിയായാൽ മറ്റു കാര്യങ്ങൾ നടക്കുമെന്നായി പറഞ്ഞത്. നടക്കുകയല്ലേ? നടക്കുകയല്ലേ? കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് അല്പം തെറ്റിപ്പോയിടുമ്പം, അപ്പോൾ ചെല്ലെന്ത് ചെയ്യും? അതഴിച്ചിട്ട് മേലോട്ട് കയറ്റിയിട്ട്, അപ്പോൾ ആ ഭാഗം ശരിയായി, പക്ഷേ ഈ ഭാഗം ബെൻഡ് കണക്കിരിക്കുന്നു. അപ്പോൾ ഇതഴിച്ചു, അടുത്ത ഭാഗത്തൊട്ട്, അപ്പോൾ ആ ഭാഗം ശരി, തൊട്ട് മുകളിൽ പിന്നെയും വളവ് കണക്കിരിക്കുന്നു. ഇങ്ങനെ എല്ലാ ബട്ടൺസും അടിച്ചിട്ടാണ് ചിലർ ബട്ടൺസ് നേരെയാക്കി ഇടാറുള്ളത്. അങ്ങനെ പോകേണ്ട കാര്യമില്ല. ഒന്നാമത്തെ ബട്ടൺസ് ഒന്നാമത്തെ ഹോളിൽ കറക്റ്റായി ഇട്ടാൽ ബാക്കി കണ്ണുമടച്ചിടാം. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ കുഞ്ഞ് എണ്ണയിട്ട യന്ത്രം കണക്കെ, ഒരു സ്മൂത്ത് റണ്ണിങ്. നീ ആദ്യം ദൈവത്തിൻ്റെ കാര്യത്തിന് വേണ്ടി മാറ്റിവെ ജീവിതം, നിന്റെ സകല കാര്യങ്ങളും എണ്ണയിട്ട യന്ത്രം കണക്കെ ദൈവം നടത്തുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ആ മൂന്ന് കാര്യം വിവരിക്കുന്നില്ല. ഈ ഓരോ കാര്യം ഓരോ മണിക്കൂർ വെച്ച് പറയേണ്ടതാണ്. പ്രാർത്ഥിക്കേണ്ടത് എന്ത് എന്ന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിച്ചിട്ട് നിർത്തും. നാലാമത്തെ കാര്യം നമ്മുടെ വിഷയമായതുകൊണ്ട് അതിനെ ഒന്ന് ഫോക്കസ് ചെയ്ത് നിർത്താം. നാലാമത്തെ വിഷയം ഒന്ന് വായിച്ചേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ശ്രദ്ധിക്കോളും, അവിടുത്തെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന്, ഞങ്ങൾക്ക്. രണ്ട്, ആവശ്യമുള്ളത്. മൂന്ന്, ആഹാരം. നാല്, ഇന്ന് തരണം. അതാണ് പ്രാർത്ഥന. ഏതാണ് പ്രാർത്ഥന? ഇതാണ് പ്രാർത്ഥന. ഏത്? ഒന്ന്, ഞങ്ങൾക്ക്. ഒരു ശരിയായ ആത്മീകനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യത്തെക്കാൾ നിങ്ങൾക്ക് വലുത് കൂട്ടായ്മയുടെ ആവശ്യങ്ങളാണ്. സ്തോത്രം. നമ്മളങ്ങനാണോ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ കൂട്ടായ്മക്കാരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞാണോ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, അതോ നമ്മുടെ ആവശ്യം കഴിഞ്ഞാണോ കൂട്ടായ്മക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഈ പാസ്റ്റർമാരെല്ലാം അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം എന്നാണെന്നറിയാമോ? എന്നറിയാമോ? ആര് തടുത്താലും അവർ അനുഗ്രഹം തടയുകയില്ല. കാരണം അവർ ഈ സന്ധ്യാസമയത്തൊക്കെ പ്രാർത്ഥിക്കുമ്പം ഓരറ്റം മുതലേ അങ്ങ് അന്നാമയ്ക്കും മറിയാമയ്ക്കും ചാണ്ടിക്കും വേണ്ടി പ്രാർത്ഥിച്ച്
അവനവൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും മൂന്നായാമം കടന്നിരിക്കും. അവൻ ഞങ്ങളുടെ കാര്യം നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു പറഞ്ഞ് ഞാൻ കടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. കാര്യം വല്ലതും പിടികിട്ടിയോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്നത്. ലോകത്തിൽ അസൂയയില്ലാത്തൊരു വർഗം പാസ്റ്റർമാരാണ്. പാസ്റ്റർമാർ പോലും സ്തോത്രം പറയുന്നില്ല. ഇവർ ചിരിക്കുകയും ചെയ്തു. എന്നാ കാര്യം എന്നറിയാമോ? ഉവ്വ ഉവ്വ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞങ്ങൾക്ക് തമ്മിൽ അസൂയയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല, എന്നെ കൊന്നാ ഞാൻ പറയുകയില്ല. ഞങ്ങൾക്ക് തമ്മിൽ അതില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഞങ്ങളുടെ ഈ വകുപ്പിന്, ഈ വർഗത്തിന് എന്തില്ല? നിങ്ങളോടുള്ള ബന്ധത്തിൽ അസൂയയില്ല. സത്യമാണ്. ഉദാഹരണം, നിങ്ങൾ ഫോൺ വിളിക്കുന്നു, പക്ഷേ ഞാൻ ആ 800 വിറ്റിട്ട് ഒരു സ്വിഫ്റ്റിന് ബുക്ക് ചെയ്തു. ഇപ്പം ഞങ്ങൾ പറയും ദൈവത്തിന് സ്തോത്രം, കർത്താവ് നടത്തും, ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ ഞാനവിടെ 10 സെൻസറിന് അഡ്വാൻസ് കൊടുത്തു, പ്രൈസിനോട് ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ മകൾ പ്രസവിച്ചു, കൊച്ച് ആങ്കൊച്ചാണ്, പ്രൈസിലോട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ നാളെ ഗൾഫിലേക്ക് പോകാൻ തുടങ്ങുകയാണ്, പ്രൈസിലോട് കർത്താവ് നിങ്ങളെ. നിങ്ങൾ എന്ത് കാര്യം ദൈവദാസനോട് വിളിച്ചു പറഞ്ഞാലും ദൈവദാസൻ എന്ത് പറയും? കർത്താവിന് കിട്ടെ, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു, നന്നായിരിക്കുന്നു. അതോ പക്ഷേ മോൻ ഗൾഫിലേക്ക് വേണ്ട, അന്ന് പോകണ്ട, അടുത്ത മാസം പോയോ? പറയോ? അറിയോ? അറിയല്ലേ. അപ്പൊ ആ ഒരു കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസികൾക്ക് എന്തൊരു നന്മയുണ്ടാകാനും ഞങ്ങളെപ്പോലെ അസൂയയില്ലാത്തൊരു വർഗം ലോകത്തിലില്ല. അതറിയാമോ? ആ സ്തോത്രം, സത്യമായി പറയുന്നേ. നിങ്ങൾക്ക് എന്തുണ്ടായാലും ഞാൻ കുഴപ്പമില്ല. നേരെ തിരിച്ച്, അതോടെ പറയണമല്ലോ. അച്ഛാ എന്തോ, ഞാൻ ആ 800 വിറ്റിട്ട് ഒരു സ്വിഫ്റ്റ് എടുക്കാൻ പോവാണ്. ഏ 800 വിറ്റിട്ട് അല്ല ഒരു സ്വിഫ്റ്റ്? അല്ല അത് ബാഷ്, അത് എങ്ങനെ അത് അടച്ചു പോകുന്നു? അത് കഥയും നടത്തും. അല്ല അത് മനസ്സിലായി, പക്ഷെ എന്നാലും അത് സഭയുടെ ശമ്പളമൊക്കെ വളരെ കുറവാണല്ലോ. അത് ഫോൺ കട്ട് ചെയ്തു. എടിയേ, നമ്മുടെ പാസ്റ്ററേ 800 വിറ്റു, ഇപ്പം എന്തെടുക്കാൻ പോവാണ്? സ്വിഫ്റ്റ് എടുക്കാൻ പോവാണ്. ഇയാൾ ആരും നടത്തുമെന്നും കണ്ട് ചെയ്യുന്ന കാണിയാണ് നിൽക്കുക. ഈ സഭയിൽ നിന്ന് ആകെയുള്ള വരുമാനം 12,000 രൂപയാണ്. ഇനിയിപ്പോൾ അടുത്ത മാസം പോലെ ശമ്പളം കൂട്ടി ചോദിക്കാനായിരിക്കും. ഫുൾ പിറ്റേലും ഇനി കൊടുക്കലായിരിക്കും, ദശാംശമായിരിക്കും മുഴുവാഴ്ചയിലും പ്രസംഗം. സത്യം പറഞ്ഞാൽ ദൈവദാസന്മാർക്ക് എന്തെങ്കിലും ഉണ്ടാകുന്നതിന് നിങ്ങൾക്ക് സന്തോഷമുള്ളവരാണ്. പ്രൈസലോ ഉള്ളവരാണെങ്കിൽ നിങ്ങളും അസൂയയില്ലാത്തവരാണ്. അവിടെ നിൽക്കട്ടെ. ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ എന്നൊക്കെ പൗലോസിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പിച്ചോളൂ, ഞങ്ങൾക്ക് ടൗൺ ടു ടൗൺ സർവീസ് പോലെ ഞങ്ങൾ ഫാൾസ്നേജിൽ നിന്ന് ഫാൾസ്നേജിലേക്ക് ഞങ്ങൾ മാറാൻ തുടങ്ങിയിട്ട് 25 വർഷമായെങ്കിലും ഇന്ന് വരെയും ഒരു വിശാലമായ സ്ഥലത്ത് താമസിയായിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊരു നന്മയുണ്ടാകുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ദൈവമക്കളെ, നമ്മുടെ സഹപ്രവർത്തകർക്ക്, അടുത്ത കസേൽ ഇരിക്കുന്നവന്, അടുത്ത പായ ഇരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടാൽ അതിലൊരു തിന്മയും ചിന്തിക്കാത്തൊരു വ്യക്തിയായിരിക്കണം നീയോ. ഞങ്ങളുടെ ആവശ്യത്തിനാണ് പ്രയോറിറ്റി. ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അടുത്ത വാക്കെന്താ? എനിക്ക് ഇവിടെയൊക്കെ നിൽക്കണമെന്നുണ്ട്. ഇന്ന് തരണമേ. അത് ഇല്ല, ആവശ്യമുള്ളത്. ഇപ്പൊ ഏതാ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നേ? ആവശ്യമുള്ളതാണോ, അത്യാവശ്യമുള്ളതാണോ, ആർഭാടത്തിനുള്ളതാണോ? ഒന്നുകൂടെ, ആവശ്യമുള്ളതാണോ പ്രാർത്ഥിക്കുന്നത്, അത്യാവശ്യമുള്ളതാണോ പ്രാർത്ഥിക്കുന്നത്, ആർഭാടത്തിനുള്ളതാണോ പ്രാർത്ഥിക്കുന്നത്? അതൊക്കെ വകതിരിച്ച് നോക്കിയേച്ച് വേണം സ്തോത്രം പറയാൻ. കേൾക്കാത്തതിൻ്റെ ആവശ്യത എന്താണെന്ന് മനസ്സിലായോ? ആവശ്യമില്ലാത്ത വസ്ത്രം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ആ പറഞ്ഞു നന്നായി, ഉറക്കെ പറയണേ. ആവശ്യമില്ലാത്ത ഭക്ഷണം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ചിലോട് ഉറക്കെ പറ. അല്ലാതെ ആവശ്യമില്ലാത്ത സാരിയൊക്കെ എണ്ണി നോക്കുന്ന ആ 98 ദൈവമേത് എന്താകും, ഒരു സെഞ്ചുറി എന്നടിക്കും എന്നും പറഞ്ഞ് അവിടെ അടച്ചു വെക്കുകയല്ലേ ഉണ്ട്. കോട്ടയം, കഞ്ഞിക്കുഴി, ഫിലദൽഫിയ സഭയിൽ വസ്ത്രസ്തോത്ര കാഴ്ചയുണ്ട്. വസ്ത്രസ്തോത്ര കാഴ്ച ആരാണെങ്കിൽ വരുമ്പം പൈസ ഇടും, വസ്ത്രങ്ങൾ അവിടെ ഇടും. അവർക്ക് 100 മിഷനുമാർ വടക്കേണ്ടിയിലുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത വസ്ത്രം എന്ത് ചെയ്യണം? ഉറക്കെ ഉപേക്ഷിക്കണം. ആവശ്യമില്ലാത്ത ഭക്ഷണം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ആവശ്യമില്ലാത്ത പണം എന്ത് ചെയ്യണം? സകല വിളവും പഠിച്ചു വച്ചിരിക്കുക. അത് പറഞ്ഞപ്പം ഉപേക്ഷി, ബാക്കി നിർത്തി.
ആവശ്യമില്ലാത്ത ഭക്ഷണം കളയണ്ടേ. സന്ധ്യയായി ഉഷസുമായി ഏഴാം ദിവസം വരെ ബൈബിളിലുള്ളൂ. ഫ്രിഡ്ജ് വന്നതിന് ശേഷം പതിനാലാം ദിവസം വരെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ആവശ്യമുള്ളതേ ചോദിക്കാവൂ, അത്ര ഞാൻ അർത്ഥമാക്കിയുള്ളൂ. ആവശ്യമില്ലാത്ത പണം വല്ലതും കയ്യിലിരിപ്പുണ്ടോ? 5 കൊല്ലവും 10 കൊല്ലവും കഴിഞ്ഞിട്ടും ആവശ്യം വരികയില്ല എന്ന് തോന്നുന്ന പണം എവിടേക്ക് കളയണം? സുവിശേഷ വയലിലേക്ക് കളയണം. അതായി പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് അടുത്ത് ആവശ്യമുള്ളത്, അടുത്ത് ആഹാരം. അപ്പം എന്താ ചോദിക്കേണ്ടത്? ഉണ്ണാനും ഉടുപ്പാനും മതി എന്ന്, ഉണ്ടെങ്കിൽ അത് മതി എന്ന് വിചാരിക്കുക. ഇതൊക്കെ പ്രാക്ടിക്കലാ. 70 വയസ്സ് വരെ ജീവിക്കുമ്പോൾ എത്ര ചാക്ക് അരിയുടെ ഭക്ഷണം കഴിക്കുമെന്ന് അറിയാമോ? അറിയില്ല. 70 വയസ്സ് വരെ കൈവക്കിക്ക്, 70 വയസ്സ് വരെ ആരുമില്ലേ? ആ എന്നാ സ്തോത്രം. 80 ചാക്ക്. അപ്പൊ 80 ചാക്ക് അരിയുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഇപ്പോഴുള്ളത് ഗ്രേസ് പീരിയഡ് ആണ് കേട്ടോ. സ്തോത്രം. ഈ 80 ചാക്ക് അരിയുടെ ഭക്ഷണം എവിടെയുണ്ട്? വയറ്റിൽ തപ്പി നോക്കിയാൽ കാണുമോ? ഇല്ല. അത് മറപ്പുറയിലേക്ക് പോയി. അവിടെ തൂമ്പാ കൊണ്ട് കളച്ചാൽ കിട്ടുമോ? ഇല്ല. അത് മണ്ണിലേക്ക് പോയി. അപ്പം 70 വയസ്സ് വരെ ജീവിക്കുമ്പം കഴിക്കുന്ന 80 ചാക്ക് അരി മണ്ണിലേക്ക് പോകും, ലയിച്ചു ചേരും, തിരികെ കിട്ടുകയില്ല. പക്ഷേ നിങ്ങൾ ഈ 21 ദിവസം ഇവിടെ ഇരുന്ന് കഴിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ജീവൻ്റെ ആഹാരമുണ്ടല്ലോ. മരിച്ചാൽ പെട്ടിയിൽ പോലും അത് അടങ്ങുകയില്ല, മണ്ണിൽ ലയിച്ചു ചേരുകയില്ല. അത് നിങ്ങളെ നിത്യതയിൽ എത്തിക്കുവാൻ പര്യാപ്തമായ ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനമാ കഴിക്കേണ്ടത്, ഈ വചനമാ ഭക്ഷിക്കേണ്ടത്, ഈ ആഹാരത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണം. ഒരു സ്തോത്രം പറ, പ്രസംഗം തീരുക, പ്രസംഗം തീരുക. എന്ന് തരണം, എന്ന് തരണം. നാളത്തെയോ? നാളെ കഴിഞ്ഞ്? അടുത്ത മാസത്തെ? അടുത്ത വർഷത്തെ? എന്ന് തരണം. അല്ല, നാളത്തെ വല്ലതും വീട്ടിലിരിപ്പുണ്ടോ? സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ 70 വർഷം വരെ ജീവിക്കുമ്പോൾ ആവശ്യമുള്ളതെല്ലാം തരാൻ, 70 കൊല്ലത്തേക്ക് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരാൻ ദൈവത്തിന് കഴിയില്ലേ? പക്ഷെ ദൈവം തരുമോ? ഒരിക്കലും തരില്ല. 70 വർഷം കൊണ്ട് ജീവിക്കുമ്പോൾ കഴിക്കുന്ന 80 ചാക്ക് അരി തന്നെ ഒന്നാമത്തെ ബർത്ത്ഡേയിലേക്ക് ദൈവം കൊണ്ട് തരുമോ? 70 വർഷത്തെ ഒരുമിച്ച് ഭക്ഷണം, വസ്ത്രം, ആഹാരം ദൈവം കൊണ്ട് തരുമോ? 70 വർഷം വരെ ജീവിക്കുമ്പോൾ എത്ര കിലോ ബീഫ് കഴിക്കുന്ന ആർക്കറിയാം? ഒരു പൊള്ളാച്ചി നിന്ന് കൊണ്ടുവരുന്ന ഒരു തമിഴ് ലോറി മുഴുവൻ വീട്ടിലേക്ക് അടിക്കട്ടെ. 10 കിലോ പച്ചക്കറി, 10 ലോറി പച്ചക്കറി തരട്ടെ. എല്ലാം തിന്നു കഴിഞ്ഞ് അവസാനം മരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു പെട്ടിയും ആവശ്യം വരുമല്ലോ. അടുത്ത ഓണത്തിൻ്റെ റിഡക്ഷൻ സെയിലിൽ ഒരു പെട്ടിയും കൂടെ മേടിച്ച് വീട്ടിൽ തരട്ടെ. എന്നാൽ പിന്നെ എപ്പോൾ ചത്തെന്ന് ചോദിച്ചാൽ മതി. എൻ്റെ കുഞ്ഞെ, അതാത് ദിവസത്തെ നിന്നെ അതാത് ദിവസം ദോഷം മതി എന്നല്ലേ വചനം? അങ്ങനെയാണെങ്കിൽ അതാത് ദിവസം നിന്നെ നടത്തേണ്ടുന്ന കാര്യങ്ങൾ അതാത് ദിവസം ദൈവം തരുമെന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? വല്ലവും പിടികിട്ടുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ആത്മീകന കൂട്ടായ്മയുടെ ആവശ്യമേ മുൻപിലുള്ളൂ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതേ ചോദിക്കാവൂ, അത് ആകാരമേ ചോദിക്കാവൂ, അത് ഇന്നത്തേതേ ചോദിക്കാവൂ. പിടികിട്ടിയവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നന്ന് നിന്നെ നടത്താൻ പ്രാപ്തനായ ഒരു ദൈവപ്പേ, ഈ നെഞ്ചിൻ കൂട്ടിനകത്തേക്ക് തന്ന ദൈവത്തിനായി ഇന്ന് പകൽ ഞാൻ ദൈവപ്പേ സ്തുതിക്കുകയോ. നിങ്ങൾക്കറിയാമോ, എല്ലാം ദൈവം നേരത്തെ തരികയില്ല. കരുതുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ഇരിക്കുന്ന എല്ലാം പെമ്പിള്ളേരാണ്, അവിടെ ആമ്പിള്ളേരെ കുറച്ചു. ഈ പിള്ളേരൊക്കെ കെട്ടിക്കാൻ വേണ്ടി അവരെ മാതാപിതാക്കന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ കരുതുന്നുണ്ടാവും. വലിയ മക്കളെ എന്തെങ്കിലും കരുതുന്നുണ്ടാവും. അത് കാണിച്ചു തരാറുണ്ടോ? എന്നെ കെട്ടിക്കാൻ 50,000 രൂപ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എപ്പോൾ കൊണ്ടുപോയി സ്ട്രോബെറി ഷേക്ക് മേടിച്ച് കുടിച്ചെന്ന് ചോദിച്ചാൽ മതി. നല്ലൊരപ്പൻ സ്വന്തം മക്കൾക്ക് കരുതുന്ന കരുതൽ കാണിച്ചു കൊടുക്കാറില്ല. സമയമാകുമ്പം വെളിപ്പെട്ടു വരും. പ്രൈസലോ. സ്വർഗീയ പിതാവ് നിങ്ങളുടെ സൽഗുണ സമ്പൂർണനായ ദൈവമായതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അടിയന്തരാവശ്യമുള്ളത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ പായക്കകത്ത് കൊണ്ടുതരാൻ ആ സമയം വരെ കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ദൈവം എന്തുകൊണ്ടാണ് മുന്നമേ തരാത്തത്? ഉത്തരം, ഉത്തരം. ഈ ബിൽഡിംഗ് നിങ്ങൾ പണിയാൻ ആഗ്രഹിച്ചു, എനിക്ക് തോന്നുന്നു ഒരു 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 വലിയ എഞ്ചിനീയറെ ഏൽപ്പിച്ചു, അയാൾ സബ് കോൺട്രാക്ടർ ഏൽപ്പിച്ചു. 2 മിനിറ്റ്. സബ് കോൺട്രാക്ടർ ഏൽപ്പിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഒരു നല്ല എഞ്ചിനീയർ ആണെങ്കിൽ
പണിയാൻ ഏൽപ്പിച്ചിട്ട് ഒരു കാലത്തും സൈറ്റിൽ വരാതിരിക്കൂ. ഇല്ല, അങ്ങനെ ഏൽപ്പിച്ചേച്ച് പോയ വീടൊക്കെ നമുക്കറിയാം. നമ്മൾ വരുമ്പോഴേക്കും താക്കോൽ ദാനമൊക്കെ നടത്തുമെങ്കിലും നമ്മുടെ ഐഡിയ അനുസരിച്ചായിരിക്കും ഇതെല്ലാം പണിതിരിക്കുന്നത്. ബുദ്ധിമാനായ എഞ്ചിനീയർ ആണെങ്കിൽ മുഴുവൻ സ്കെച്ചും മുഴുവൻ പ്ലാനും ആരെയും കൊടുക്കില്ല, ഒരു സബ് കോൺട്രാക്ടറിൽ കൊടുക്കുകയില്ല. അതിനർത്ഥം അവൻ എല്ലാ ദിവസവും സൈറ്റിൽ വരും. മനസ്സിലായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. 1100 മൈൽ ദൂരത്തേക്ക് യാത്ര ചെയ്യാൻ ആരംഭിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാം, ഈ പ്ലാനും സ്കെച്ചൊന്നും തരത്തില്ല, നീ യാത്ര പുറപ്പെട്ടു. പക്ഷെ നീ എവിടെ മുട്ടുകുത്തുന്നുവോ, അത് ഹോരേബിലാണെങ്കിലും അത് ഹെബ്രോനിലാണെങ്കിലും അത് ഒരുപക്ഷെ മമ്മയുടെ തോപ്പിലാണ്, ഞാൻ അവിടേക്ക് വരാം. പക്ഷെ ആണ്ടിൽ ഒരിക്കൽ മാത്രം പ്രമാണം കൊടുത്തവന് വേണ്ടി അതിവിശുദ്ധ സ്ഥലത്തേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ പ്രമാണമില്ലാതെ ആരാധിക്കുന്നവൻ്റെ അകത്ത് വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ടവൻ മുട്ടുകുത്തുമ്പോഴെല്ലാം ദൈവം പ്രത്യക്ഷനാകുന്നുണ്ട്. അർത്ഥം മനസ്സിലായോ? ദൈവം നിന്നെ വിളിക്കുമ്പോൾ കാര്യം പറഞ്ഞിരിക്കുക, നീ വിശ്വാസത്താൽ യാത്ര ചെയ്തോ, അന്നന്നാവശ്യമുള്ളത് നിനക്ക് ഞാൻ തരും. ഓർഫനേജിൽ കുഞ്ഞിനെ ആക്കിയാൽ ആണ്ടിൽ ഒരിക്കൽ കാണാൻ പോയാൽ മതി, 10 കൂടി ബിസ്ക്കറ്റും കുറച്ച് മിഠായി ഇവിടെ കാണാം. പക്ഷേ നിന്റെ വീട്ടിൽ കുഞ്ഞിനെ വളർത്തിയാൽ ആണ്ടിൽ ഒരിക്കൽ കാണാൻ പോയാൽ പോരാ, മാസത്തിൽ ഒരിക്കൽ കുഞ്ഞിനെ കാണാൻ പോയാൽ പോരാ, എല്ലാ ദിവസവും ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടുകൊണ്ട് നീ ഉറങ്ങാറുള്ളൂ, ഉണരാറുള്ളൂ. എൻ്റെ കർത്താവിൻ്റെ വചനം പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന എല്ലാം രക്ഷിക്കപ്പെട്ടവർ യേശുവിൻ്റെ തനി തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് 6 മാസം കൂടുമ്പോൾ നിന്നെ ദൈവത്തിനെ കണ്ടാൽ പോരാ, മാസത്തിൽ ഒരിക്കൽ ദൈവത്തിനെ കണ്ടാൽ പോരാ, ആണ്ടിൽ ഒരിക്കൽ വിസിറ്റേഴ്സ് വരുന്ന പോലെ ദൈവം വരുന്നു. എല്ലാ ദിവസവും നീ പായൽ ഇരിക്കുന്നതും ഈ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നതും അവനോട് നീ പ്രാർത്ഥിക്കുന്നതും നീ അവന്റെ മുഖം അന്വേഷിക്കുന്നതും നിന്റെ മുഖം അവന് കാണാനും ആഗ്രഹമുള്ളത് കൊണ്ട് അതത് ദിവസത്തെ ആകാരം അന്നന്ന് പരാൻ അവൻ പദ്ധതിയിട്ടിരിക്കുന്നവനായ ദൈവമാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. എന്തു പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി മുതൽ ദൈവം അനുവദിച്ചാൽ വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ട, പ്രത്യേകിച്ച് ഈ ആധുനിക ലോക കാലഘട്ടത്തിൽ പെന്തക്കോസ്തുകാരായ നമ്മൾ പ്രാർത്ഥിക്കാൻ മറന്നുപോയതുകൊണ്ട്, ചിലരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടാകും, പ്രാർത്ഥിക്കുവാൻ വളരെ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ട് സംഭവിക്കേണ്ടാത്ത ധാരാളം കാര്യങ്ങൾ ആത്മീയ രംഗത്ത് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലേക്കൊരു ശ്രദ്ധ ക്ഷണിക്കലാണ് ഇന്ന് രാത്രി നടത്തുന്നത്. ഇന്ന് പകൽ ഞാൻ പറഞ്ഞത് എങ്ങനെ പ്രാർത്ഥിക്കണം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ചാട്ട് പ്രിയപ്പെട്ടവരെ, ആ വന്യവയോധികനായ ദൈവദാസൻ പ്രാർത്ഥിച്ചതുപോലെ, ഞാൻ അതെൻ്റെ ജീവിതത്തിൽ പകർത്തിയെടുത്തതുപോലെ, പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവത്തെ വാചക കസർത്തോടുകൂടി വിളിക്കാതെ പരസ്യമായി വിളിക്കുന്ന വാചകങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന് മുൻപാകെ മുട്ടുമടക്കുമ്പോൾ അപ്പാ എന്ന് വിളിക്കാവുന്ന വൈകാരികമായൊരു ബന്ധത്തിലേക്ക് കടന്നു വരാൻ ഇന്ന് പകൽ എത്ര പേർക്ക് സാധിക്കുന്നു? നെഞ്ചത്തൊട്ട് കരം വെച്ചാട്ട ദൈവമക്കളെ, കർത്താവേ എന്നീ എന്നെ ഒന്ന് പ്രാർത്ഥിക്കാനൊന്ന് പഠിപ്പിക്കണമേ, എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ കർത്താവേ. ആവശ്യം ില്ലാത്തതും ഒത്തിരി വിഷയങ്ങൾ വാരിക്കോരി ഞാൻ ആവശ്യമില്ല സമയം കളഞ്ഞു പോയി. മുൻപേ നിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കേണ്ടതിന് പകരം ഈ ലോകത്തിൽ മാത്രം നിലനിൽക്കുന്ന പലതിനും വേണ്ടി ഞാൻ ആഗ്രഹിച്ചു പോയി, പ്രാർത്ഥിച്ചു പോയി. ഇന്ന് പകൽ വചനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. എങ്ങനെ പ്രാർത്ഥിക്കണം? എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ കർത്താവേ. ദൈവമായി ഒരപ്പനും മകനും തമ്മിലുള്ള വൈകാരികമായ ബന്ധത്തിലൂടെ പ്രാർത്ഥന പുരോഗമിക്കുന്നത് പോലെ എനിക്കെൻ്റെ ദൈവമായി അപ്പാ എന്ന് വിളിക്കാൻ കഴിയുന്നൊരു ബന്ധം എനിക്ക് തരണമേ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം അധരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം കർത്താവിനെ അപ്പാ എന്ന് വിളിച്ചാട്ട് പ്രിയപ്പെട്ടവരെ, എത്രയോ വർഷമായി നിന്നെ കരം പിടിച്ച് നടത്തുന്ന സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിലാണ് ഒരു പ്രാവശ്യവും കൂടെ നമ്മളായിരിക്കുന്നത്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ചിന്തിക്കുന്ന വചനങ്ങൾ തുടർന്ന് ചിന്തിക്കുവാനും പഠിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ചു. എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണം. ഒന്ന്, ഞങ്ങൾ ഉറപ്പിക്കുന്നു ഈ ലോകത്തിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന, ഞങ്ങളുടെ പ്രാർത്ഥനാ ഫയൽ ഇറങ്ങി വരുന്ന, ഞങ്ങളുടെ ബലഹീന കരം പിടിക്കുന്ന, ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന, ഞങ്ങളുടെ മുൻപിലുള്ള വാതിലുകൾ തുറന്നു തരുന്ന ഒരു നല്ല പിതാവ് ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വലിയ ബന്ധത്തിലൂടെ തുടർന്നും യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ
വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.